മഹാനായ പ്രവാചകൻ ഊതുമ്പോ തന്നെ അതിന് റൂവ് കൊടുത്തതാരാ? അങ്ങനെ ഊതിയിട്ട് പറത്തെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തില്ല. എന്താ ഇതിന്റെ അർത്ഥം? ഒരമാനുഷികമായ പ്രവർത്തനം ഒരാൾ ചെയ്തു എന്നത് കൊണ്ട് അയാൾ ദൈവമാകുന്നില്ല. സകല കറാമത്തിനെയും നിഷേധിക്കാൻ എന്തിനാ ഇത്ര തിടുക്കം കൂട്ടേണ്ട കാര്യം? അങ്ങനെ സകല കറാമത്തുകളെയും നിഷേധിക്കുവാൻ തിടുക്കം കൂട്ടി മുന്നോട്ട് വരേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ വിശ്വാസ ശാസ്ത്രത്തെ വ്യതിചലിക്കാൻ വേണ്ടിയല്ലേ ഈ പ്രവർത്തനം ചെയ്തത്? അതാണ് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധതയിൽ മഹാനായ പ്രവാചകൻ പറയുന്നു, വഉനബ്ബിഉകും ബിമാ തഖുലൂന വമാ തത്തഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ എന്താണോ സൂക്ഷിച്ചു വെച്ചത്, നിങ്ങൾ എന്താണോ ഭക്ഷിച്ചു കൊണ്ടുവന്നത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ ചോദിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ വയറ്റിൽ വെച്ചതും വീട്ടിൽ വെച്ചതും എങ്ങനെയാ പ്രവാചകൻ അറിഞ്ഞത്? അതെങ്ങനെയാ പ്രവാചകൻ അറിഞ്ഞത്? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുവെങ്കിൽ ചില രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചില മഹാന്മാർക്ക് അറിയിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ അവരുടെ സഫാഉൽ ഖൽബ് കൊണ്ട് അവർ കാണും. അത് വിശ്വസിച്ചു എന്നതുകൊണ്ട് നമുക്ക് എന്ത് കുഴപ്പം? ഉപോൽപരകമായി എത്രയോ അനുഭവങ്ങളുടെ സൂചിപ്പിക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനായ ഈസ നബി തങ്ങൾ പറയുന്നു, അതിനേക്കാൾ കൂടുതൽ കടുത്ത വാചകം, ജന്മനാ അന്ധനെയും പാണ്ഡുരോഗിയും ഞാൻ സുഖപ്പെടുത്തി തരാം. അതിന്റെയും അപ്പുറമാണ് പിന്നെ പറഞ്ഞത്, ഉഹിയിൽ മൗത്താ ബിഇദ്നില്ല, മരിച്ചു കിടക്കുന്നവനെ ഞാൻ ഹയാത്താക്കി തരാം. ഈ പറഞ്ഞ വാചകത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ? അല്ലാഹുവിന്റെ ഡ്യൂട്ടിയാണ് മരിച്ചവനെ ഹയാത്താക്കൽ, റൂഹ് കൊടുക്കലൊക്കെ. കളിമണ്ണിൽ റൂഹ് കൊടുത്തു ബഹുമാനപ്പെട്ടവർ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജഡത്തിന് റൂഹ് ഇട്ട് കൊടുത്തു, ആ ജഡത്തിനെ കുമ്പി ഇതിലില്ല എന്ന് പറഞ്ഞ് ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരെങ്കിലും മഹാനായ പ്രവാചകനെ ദൈവം എന്ന് വിളിച്ചോ, ദൈവമാണ് പ്രവാചകൻ എന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചോ? എന്റെ ഈ ചോദ്യത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആഴത്തിൽ ചിന്ത കൊടുക്കാത്തത്, നിഷ്പക്ഷരായ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടൊരു മനുഷ്യന്റെ സൗഹീദം പഠിച്ചു പോകുന്നില്ല. സത്യത്തിൽ ഇവിടെ സംഭവിച്ചതോ മഹാനായ പ്രവാചകൻ പറഞ്ഞതുപോലെ, അവസാന കാലഘട്ടത്തിൽ കദ്ദാബികൾ അതികളവന്മാർ വരും, യുദ്ധൂരക്കും അവർ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. മാലം നിങ്ങളോ നിങ്ങളുടെ പ്രപിതാമഹന്മാരോ കേട്ടിട്ടില്ല. ഏറ്റവും വലിയ വാദഗതികളുമായി നിങ്ങളുടെ മുമ്പിൽ അവർ വരും. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വികലമാക്കാൻ മുന്നോട്ട് വന്നതും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിച്ചു. ഇവിടെ നമ്മൾ കണ്ടല്ലോ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിച്ചില്ലല്ലോ. ഈസാ നബിയെ ഒരു വിഭാഗം ദൈവമായി കണ്ടുവെങ്കിൽ അത് ഈ കാരണം കൊണ്ടല്ലല്ലോ ക്രൈസ്തവർ ചെയ്തത്. അപ്പൊ മഹാന്മാരെ വിളിക്കുന്നു എന്നതാണ്, മഹാന്മാരോട് ഇടതേടുന്നു എന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാതകമായി ഇവർ സമൂഹത്തോട് പറഞ്ഞത്. മഹാന്മാരുടെ ഒരു കാര്യം അങ്ങനെ ചെന്ന് ചോദിക്കാൻ പാടില്ല, അത് അനുസരണയായി പോകും, അഥവാ പടച്ചുറപ്പിന് അനുസരിക്കുന്നത് പോലെ ഇബാദത്തായി പോകും. ഇങ്ങനെയാണ് ജനത്തെ അവർ ഭയപ്പെടുത്തി നിർത്തിയത്. ഈ പ്രചരണമാണ് സമൂഹത്തിൽ അവർ ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്വാദ, അതുകൊണ്ട് പടച്ചുറപ്പിനല്ലാതെ വിളിക്കാൻ പാടില്ല. അല്ലാഹുവിനല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നർത്ഥം കൂട്ടിച്ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ സമൂഹം മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചാലത് പ്രാർത്ഥന, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലത്തെ പ്രാർത്ഥന, പ്രവാചകരെ എന്ന് വിളിച്ചു പോയാൽ അപകടമായി, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൂടാ. അങ്ങനെ പറഞ്ഞാൽ തൗഹീദിന് ഭംഗം വന്നു എന്ന് പ്രചരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ അത്തിഉല്ലാഹ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിഉർ റസൂല പ്രവാചകരെയും അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുന്നു എന്നത് അല്ലാഹുക്ക് നമസ്കാരം, പ്രവാചകനെ അനുസരിക്കുന്നവർ അല്ലാഹുവിനെ അനുസരിക്കും പോലെ തന്നെയാണോ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആരാധിക്കുന്നു, പ്രവാചകനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? അതിയോ നിങ്ങൾ അനുസരിക്കൂ, വഴിപ്പെടൂ. അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകർക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഒരേ പദമല്ലേ ഉപയോഗിച്ചത്? വമാ അർസൽന റസൂല ഇല്ലാ ലിയുത്വഅ ബിദിനില്ലാ, ഒരു പ്രവാചകനെയും അനുസരിക്കപ്പെടാനല്ലാതെ ഞാൻ ഭൂമുഖത്തേക്ക് അയച്ചിട്ടില്ല. അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, പതിനെണ്ടു ഒന്ന്.
പക്ഷെ അള്ളാഹുവിന് കാണിക്കുന്ന അനുസരണയും പ്രവാചകർ കാണിക്കുന്ന അനുസരണയും ഒരുപോലെയാണോ? ഈ അനുസരണയുടെ അളവിൽ വ്യത്യാസമില്ലേ? മാത്രമല്ല ഉലിൽ അംരി മിൻകും, കാര്യകർത്താക്കളെ നിങ്ങൾ അംഗീകരിക്കണമെന്ന്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന നാട്ടുനായകന്മാരടക്കമുള്ളവരെ നമ്മൾ അനുസരിക്കണം. ആ അനുസരണയും റബ്ബിനോടുള്ള അനുസരണയും ഒരുപോലെയാണോ? എന്റെ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വളരാത്തത്? മൊഹീദ്ദീൻ ശേഖ് തങ്ങളെ എന്ന് വിളിക്കപ്പെടും, അള്ളാഹുവേ എന്ന് വിളിക്കപ്പെടും, പദമൊന്നാണെങ്കിലും അതിന്റെ അന്തരാർത്ഥത്തിൽ കിടക്കുന്ന തൗഹീദിന്റെ അടിസ്ഥാന ഘടകത്തിന് മാറ്റമുണ്ടോ? അടിസ്ഥാന ഘടകം പഴിച്ചു പോകുന്നുണ്ടോ? എന്റെ ഒരു ചർച്ച സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാത്തത്? ഇത്താഴത്തും വിവാദത്തും ഒരുപോലെ കൂട്ടിച്ചേർത്ത് കൊണ്ടാണോ പറയുന്നത്? മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസലാം, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലം വനഹാറ, ഞാൻ എന്റെ ജനങ്ങളെ വിളിച്ചു. മഹാനായ പ്രവാചകർ ദഅവത്ത് നടത്തി, ദഅവ്തു ഞാൻ വിളിച്ചു. ദുആല്ലേ വിളിയല്ലേ? ഇബാദത്താകുമോ? അവിടെ ജനങ്ങളെ ക്ഷണിച്ചു എന്ന് പറയുന്ന വാചകം, ജനങ്ങളെ വിളിച്ചു എന്ന് പറയുന്ന വാചകം, ഈ വാചകം ഇതിനോട് കൂട്ടിച്ചേർത്ത് കൊണ്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കാറുണ്ടോ? തെറ്റിദ്ധാരണ പരത്തുവാൻ പദങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളോട് ചോദിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം? മരിച്ചവരോട് സഹായം ചോദിച്ചാണോ കുഴപ്പം? സഹായം മരിച്ചവരോടും ജീവിച്ചവരോടും എല്ലാവരോടും ചോദിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന് തെളിവുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കുന്ന നാല് വിധത്തിലുണ്ടല്ലോ. നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തെളിവൊന്നും വേണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കും നമ്മൾ കാണുന്നു. നമ്മൾ പരസ്പരം സഹായം ചോദിക്കും, ചോദിക്കാറുണ്ട്, ചോദിച്ചു വരുന്നു, ഇപ്പോഴും തുടരുന്നു, ആരും എതിർക്കുന്നില്ല. മരണപ്പെട്ടു പോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കുമല്ലോ. നമ്മൾ സ്വഹീഹായ ഹദീസിൽ പഠിച്ചതാണ് ഒരു മയ്യത്ത്. ആ മയ്യത്തിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സമയത്ത് അഥവാ മയ്യത്ത് മരണപ്പെട്ട മയ്യത്തിനെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയും, കത്തിമൂനി കത്തിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണം. മരിച്ചു കിടക്കുന്നയാൾ ജീവിച്ചിരിക്കുന്ന ആളോട് സഹായം തേടുക. മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കണം. മയ്യത്ത് സഹായം ചോദിക്കാൻ നമുക്ക് കേൾക്കാൻ ചെവിയില്ലാത്തതുകൊണ്ടല്ലേ? അല്ലാഹു നമുക്കത് കേൾക്കാനുള്ള കഴിവ് തരാത്തതുകൊണ്ടല്ലേ? ആ മയ്യത്ത് മോശപ്പെട്ട മയ്യത്താണെങ്കിൽ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ചോദിക്കും. അത് മരണത്തിലുള്ള സഹായം തേടലല്ലേ? ഇനി മരിച്ചവർ മരിച്ചവരോട് സഹായം ചോദിക്കുമല്ലോ. മരിച്ചുപോയി, നമ്മളൊക്കെ മരിച്ചുപോകും, നമ്മളൊക്കെ മഴസറിൽ ഒരുമിച്ച് കൂടും. അതിനുശേഷം നമ്മൾ ആദ്യമായി ശബാഹത്ത് ചോദിച്ചുകൊണ്ട് ആദ്യം നബി തങ്ങളുടെ മുമ്പിൽ ചെല്ലൂലേ? അങ്ങനെ പ്രവാചകന്മാർ വഴി കടന്നു വന്ന പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഹദീസ് വളരെ വ്യക്തമല്ലേ? സമൂഹത്തെ പഠിപ്പിക്കുന്നതല്ലേ, പഠിക്കുന്നതല്ലേ? മരിച്ചവർ മരിച്ചവരോട് സഹായം ചോദിക്കും. പ്രവാചകന്മാർ മരണപ്പെട്ടു, നമ്മൾ മരണപ്പെട്ടു ചെല്ലും. അവിടെ ചെന്നിട്ട് പ്രവാചകന്മാരോട് നമ്മൾ സഹായം ചോദിക്കും. അവ ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കും, മരിച്ചവർ മരിച്ചവരോട് ചോദിക്കും, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കും. ഇനി ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് ചോദിക്കും ചൊല്ലോ. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരെ സഹായം ചെയ്യും, എന്താ തർക്കം? അതൊരു വലിയ വിഷയമാക്കി സമൂഹത്തിന്റെ തൗഹീദ് പഴിച്ചു പോയി എന്ന് പേടിക്കേണ്ട കാര്യമെന്താ? എന്തിനാണ് ഇത്ര വലിയ ഗൗരവതരമായ വിഷയം സമൂഹത്തിന് മുമ്പിൽ എടുത്തിട്ട് മക്ക മുസ്ലിങ്ങൾക്ക് എതിരെ ഇറങ്ങിയ സകല ആയത്തും ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ പേടിപ്പിക്കേണ്ട കാര്യമെന്താ? അങ്ങനത്തെ ഒരു തൗഹീദ് ശോഷണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ സഹായത്തോടു കൂടിയാണ് 50 വക്ത് നിസ്കാരം അഞ്ചാക്കിയത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്ന് ഹയാത്തിലുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി തങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രവാചകർക്ക് മരിച്ചുപോയ മൂസാ നബി തങ്ങൾ സഹായം കൊടുത്തതാണ്. മൂസാ നബി തങ്ങളുടെ റെക്കമെന്റ് പ്രകാരം, ഉപദേശപ്രകാരം അഞ്ചാക്കി 50 പ്രതിഫലമുള്ള അച്ച്. ഇനി എല്ലാം പോകട്ടെ, മരിച്ചവരോട് സഹായം ചോദിക്കുന്നത് തെറ്റാണ് എന്നാണോ പറയുന്നത്? അങ്ങനെ ചോദിച്ചാൽ സഹായം കിട്ടുകയില്ലാണോ എന്നാണോ വിശ്വസിക്കുന്നത്? ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ടായാൽ പോലെ, ഏത് മരിച്ചവനാലും ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും ദൃശ്യമാണെങ്കിലും അദൃശ്യമാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ശരി, അവർക്ക് അള്ളാഹു കൊടുക്കാത്ത കഴിവുണ്ട്, സ്വയം കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് ചിന്തിക്കാതിരുന്നാൽ പോലെ, ഈ കേരളത്തിലെ ഒരു സുന്നിയും സമത്തക്കാരും ഒരു വ്യക്തിക്കും പടച്ചുറപ്പ് കൊടുക്കാത്ത കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് തീർത്ത് നമ്മൾ പറയുന്നു, പ്രചരിപ്പിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ തൗഹീദ്. മറുപക്ഷം അതിൽ ഒരു തർക്കവും വെക്കേണ്ട കാര്യമില്ല, സംശയത്തിന്റെ കണിക പോലും അതിൽ ആവശ്യമില്ല. പിന്നെ മരിച്ചവരോട് സഹായം തേടൂലേ? തേടും. അബ്ദുർ റഹ്മാൻ മഹാനവരെ തൊട്ട് ഉദ്ധരിക്കുന്നു ചരിത്രത്തിൽ, അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയും അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു. മഹാന്മാർ വളരെ വ്യക്തമായി പരമ്പരാഗതമായി കേട്ട
കേട്ട കാര്യങ്ങൾ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം അതാണല്ലോ ദീന്. അവര് പറഞ്ഞതാണല്ലോ നമ്മൾ പഠിപ്പിച്ചത്. മാ ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചാൽ പിന്നെ എന്താ തർക്കം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, എങ്ങനെ നിങ്ങൾ മുഹമ്മദിനെ മനസ്സിലാക്കുന്നു? വലം അഖ്ലഖുഹു, ഞാൻ പടച്ചിട്ടില്ലല്ലോ. ഞാൻ മുഹമ്മദിനെ പടക്കാതെ നിങ്ങൾ എങ്ങനെ മുഹമ്മദിനെ മനസ്സിലാക്കി? കാല, ആ സമയത്ത് ആ പ്രവാചകൻ പറയുന്നു, ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ റബ്ബി ലിഅന്നക ലമ്മാ ഖലഖ്തനി, പടച്ച റബ്ബേ നീ എന്നെ പടച്ച സന്ദർഭം, ബിയദിക വനഫഖ്ത ഫിയ്യ മിൻ റൂഹിക, നീ എന്നെ പടച്ചുകൊണ്ട് എനിക്ക് റൂഹ് നൽകിയ സന്ദർഭത്തിൽ, റഫഅതു റസി, ഞാൻ എന്റെ തല ഉയർത്തി നോക്കി, ഫറായിതു അലാ ഖവായിമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അർശിന്റെ സ്തംഭത്തിൽ ഞാൻ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ വചനത്തോടൊപ്പം, നിന്റെ വിശുദ്ധ നാമത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു നാമം എഴുതി വെച്ചതായിട്ട്. ഫഅലിംതു, ഞാൻ തിരിച്ചറിഞ്ഞു, അന്നക ലം തുഖ്ഫി ലിസ്മിക, നിന്റെ നാമത്തോട് നീ യോജിപ്പിച്ചു നിർത്തുകയില്ല, ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, നിനക്ക് ഏറ്റവും ശ്രേഷ്ഠവും ഇട്ടവും ഉള്ളവരാണ് അല്ലാതെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലാതെ നീ ചേർക്കില്ല. ഫഖാലല്ലാഹ്, ആ സമയത്ത് പടച്ച റബ്ബി ആദൻ നബി തങ്ങളോട് പറഞ്ഞു, സദഖ്ത യാ ആദമു, ആദമേ നീ ചെയ്ത കാര്യം ശരി തന്നെ, നീ പറഞ്ഞത് സത്യം തന്നെ, ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി തന്നെയാകുന്നു, ഉദ്ഉനീ ബിഹഖിഹി, ആ മഹാന്റെ ഹക്ക് കൊണ്ട് നീ എന്നോട് ചോദിച്ചോളൂ, ഫഖദ് ഗഫർതു ലക, വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക, ആ മുഹമ്മദ് അല്ലെങ്കിൽ നിന്നെ പോലും ഞാൻ പടക്കുമായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, പുറത്തു തരുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞതായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു. ഹാകിമും ബൈഹഖിയും ഉദ്ധരിച്ച ഈ ഹദീസ് അൽ ബിദായത്തു വൻ നിഹായിൽ ഇബ്നു കസീർ ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല, ഉൽപദിഷ്ടുക്കളെ വളരെയേറെ ആകർഷിച്ച പണ്ഡിതൻ ഇബ്നു തീമിയ തന്റെ ഫതാവയിൽ വ്യക്തമായി ഉദ്ധരിച്ചിരിക്കുന്നു. ഇബ്നു തീമിയ പോലും ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സംശയാലുക്കൾക്ക് പിന്നെ ഒരു തെളിവിന്റെ കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മഹാന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ, ഇനി മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ, ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ, ഇസ്ലാമിന്റെ ചരിത്ര ഭൂമികയിൽ ചരിത്രത്തിന്റെ ഏടുകൾ പരതുമ്പോൾ എത്ര ഉദാഹരണം കാണാൻ പറ്റും? ഈ മഹാന്മാരെ വിളിക്കുക, പ്രാർത്ഥിക്കുക, അവരെ സാമീപ്യം തേടുക, ഒട്ടേറെ ഉദാഹരണങ്ങൾ അതിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരാക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല, പ്രവാചകരെ കേൾക്കുന്നവർക്ക് അത് ബോധ്യം വരില്ല. സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങൾ നോക്കൂ, എന്തൊക്കെ പറഞ്ഞാലും മഹാന്മാരായ സ്വഹാബത്ത് നമ്മളെക്കാൾ ഒരു പടി മുകളിലല്ല, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മളെക്കാൾ ഉന്നതരല്ലേ? അങ്ങനെയെങ്കിലും വിശ്വസിച്ചു കൊടുത്തൂടെ? ആദരവ് വക വെച്ചു കൊടുക്കാൻ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മരണമാസന്നമായ സന്ദർഭത്തിൽ, താൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണമാസന്നമായ രോഗിയായ ബഹുമാനപ്പെട്ടവർക്ക് അപകടം പറ്റി, കുത്തുകെട്ടി മഹാൻ അവർക്ക് മരിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ പറഞ്ഞയച്ചു എങ്ങോട്ട്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹായുടെ സമീപത്തേക്ക്. ആയിഷ ബീബിയോട് ബഹുമാനപ്പെട്ടവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണ്? ഹുജറ ഷരീഫിൽ ഒരു കബറിനും കൂടി സ്ഥലമുണ്ട്, ആ ഹുജറ ഷരീഫിൽ അഥവാ റൗദയിൽ ആ സ്ഥലം എനിക്ക് അനുവദിച്ചു തരണം, അതിന് മഹദി തയ്യാറാകുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെയും സിദ്ദീഖ് തങ്ങളുടെയും അടുത്ത് എനിക്ക് കിടക്കണം. മരിച്ചിട്ട് എവിടെ കിടന്നാൽ എന്താ? മരിച്ചിട്ട് എവിടെ കിടന്നാൽ എന്താ? പടച്ചറപ്പല്ലേ വിചാരണ ചെയ്യുന്നത്? എന്നാൽ ആ സ്ഥലത്തിനൊരു പുണ്യമുണ്ട്, അതെന്താ? മരിച്ചു കിടക്കുമ്പോൾ പോലും പുണ്യപ്പെട്ട മഹത്തുക്കളുടെ സാമീപ്യം ആഗ്രഹിച്ചു. തവഫനി മുസ്ലിമൻ എന്നൊരു പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോ വാൽഹഖ്നീ ബിസ്വാലിഹീൻ എന്ന് കൂട്ടിച്ചേർക്കുന്നു. എന്തിനാണത്? എന്നെ മുസ്ലിമായി മരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നില്ലേ? പിന്നെന്തിനാ വാൽഹഖ്നീ ബിസ്വാലിഹീൻ എന്ന് യൂസുഫ് നബി തങ്ങൾ പറയുന്നത്? അപ്പോൾ മഹാന്മാരെ അംഗീകരിച്ചും ആദരിച്ചും അല്ലാതെ മുന്നോട്ട് പോകാനാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ച തോൽപാത്രം റസൂലുള്ളാഹിന്റെ ചുണ്ട് തട്ടിയ ഭാഗം മുറിച്ചെടുത്തുകൊണ്ട് ഉമ്മുസ്ലിം എന്തിനാ സൂക്ഷിച്ചത്? ചരിത്രത്തിൽ വ്യക്തമല്ലേ? ഇമാം ബുഖാരി തങ്ങളെ പോലുള്ള പ്രാമാണിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ? അസ്മാ ബിബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചുബ്ബ് എന്തിനാ സൂക്ഷിച്ചത്? എന്തിനാ വെള്ളത്തിൽ മുതൽ
ആ വെള്ളം കൊണ്ട് ചികിത്സിച്ചത്? എന്തിനാണ് അതിനെ നമ്മൾ നിഷേധിക്കാൻ പോകുന്നത്? ഹദീസുകൾ നിഷേധിച്ചുകൊണ്ട് ചരിത്രത്തെ മാറ്റിമറിക്കണോ? ഒക്കെ പോകട്ടെ, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഒരു മോതിരം, ആ മോതിരം പരിശുദ്ധ പ്രവാചകരുടെ കയ്യിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കിട്ടി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിന്നും ആ മോതിരം ഉമർ റളിയല്ലാഹു തആല അൻഹു കിട്ടി. രണ്ടുപേരും മനോഹരമായി അത് സൂക്ഷിച്ചു കൊണ്ട് നടന്നു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു കിണറ്റിൽ അത് വീണുപോയി. ഈ മോതിരത്തിന് എന്താ പ്രത്യേകത? അത്ര വലിയ വർണ്ണ മനോഹരമായ മോതിരമൊന്നുമല്ല. ചരിത്രകാരന്മാർ അതിനെ കുറിച്ച് അതിന്റെ മനോഹാരിതയല്ല പറഞ്ഞത്, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ അണിഞ്ഞു എന്നതാണ്. പുരാവസ്തുവാണെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയി വെച്ചാ പോരെ. സിദ്ദീഖ് തങ്ങൾ അണിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അറിഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അണിഞ്ഞു എന്ന് മാത്രമല്ല പോയപ്പോ ഖേദിച്ച് കരഞ്ഞു. അപ്പോൾ ആ മോതിരത്തിന് എന്താ പ്രത്യേകത? അത് മഹാന്മാർ ഉപയോഗിച്ച സാധനമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി, ആ തലമുടി കളഞ്ഞ സമയത്ത് ആ തലമുടിയിൽ നിന്നും ഒരു പിടികിട്ടുവാൻ വേണ്ടി സ്വഹാബത്ത് പിടിവലി കൂടിയത് ഹദീസിലില്ലേ? ഖാലിദ് റളിയല്ലാഹു തആലയുടെ യുദ്ധം നടക്കുന്ന സമയത്ത് മഹാനവരകൾ യർമൂക് യുദ്ധത്തിന്റെ രംഗത്ത് വ്യത്യസ്ത അഭിപ്രായ ചരിത്രത്തിലുണ്ടെങ്കിലും മഹാനവരകൾ അതിശക്തമായി പൊരുതുന്ന സന്ദർഭം ഇമാമാ യുദ്ധത്തിനാണെന്നും ചരിത്രകാരന്മാരുടെ അഭിപ്രായം. മഹാനവരകൾ തന്റെ തൊപ്പി വീണ് പോയപ്പോ തൊപ്പി തെരഞ്ഞുകൊണ്ട് ഓടി. ആളുകൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, ഈ യുദ്ധത്തിന്റെ വിജയ നിർണായക ഘട്ടത്തിൽ എന്തിനാ നിങ്ങൾ തൊപ്പി തെരഞ്ഞു പോകുന്നത്? മഹാനവരകൾ തൊപ്പി തെരഞ്ഞെടുത്തു. യുദ്ധാനന്തരം അതിനെ ചോദ്യം ചെയ്ത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിന്റെ ഉള്ളിൽ നിന്ന് മുടിയെടുത്ത് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ തലമുണ്ഡനം ചെയ്ത സന്ദർഭത്തിൽ സ്വഹാബത്ത് മുടിക്ക് വേണ്ടി പിടികൂടുമ്പോ ഞാൻ മൂർധാവിലെ മുടി തന്നെ എടുത്തു. ആ മുടിയെടുത്തുകൊണ്ട് ആ മുടി എന്റെ ഈ തൊപ്പിയിൽ അല്പം ഞാൻ തുന്നിച്ചേർത്തു. അതിനുശേഷം ഈ തൊപ്പി വെച്ചുകൊണ്ട് ഖാലിദ് പങ്കെടുത്ത സകല യുദ്ധങ്ങളും എനിക്ക് വിജയമല്ലാത്ത ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. ഖാലിദിന്റെ വാക്കല്ലേ അത്? ഖാലിദ് ഹർബിൻ മിനൽ മഹ്ദിയിൽ അൽ-ലഹദ് എന്ന് പറഞ്ഞ ചരിത്രകാരന്മാർ, ആ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന് പറയുന്ന ഖാലിദ്, ആ ഖാലിദ് മൂലം ആ മുടിക്ക് ഇത്ര വലിയ പവിത്രത കൽപ്പിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന ഒരു സാധനത്തിന്റെ പ്രത്യേകതയാണത്. ബാൽ മസ്ജിദിന്റെ പ്രത്യേകത എന്താണ്? ഹസ്രത്ത് ബാൽ മസ്ജിദ്. ഒരു മുടി അവിടെ ഉണ്ട്, ആ മുടി അവിടെ ഉണ്ട്. വെല്ലൂരിൽ പോയവർക്ക് പോലും അതിന്റെ മഹത്വം അറിയാമല്ലോ, അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ മഹാന്മാരെ ആദരിക്കൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്താൽ പൂജയാവില്ലല്ലോ, വ്യക്തി പൂജയാകുമെന്ന് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അങ്ങനെ ഒരു വ്യക്തി പൂജാ മനോഭാവമില്ല. മാത്രമല്ല ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവനെ തൊട്ട് ധരിക്കുന്നു. മഹാനവരകൾ വളരെയധികം പ്രയാസപ്പെട്ട വരൾച്ച വന്ന സമയത്ത് ജനങ്ങളെ നിർത്തിയിട്ട് അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്കീനാ, പടച്ചവനെ പ്രവാചകരോട് ഞങ്ങൾ സഹായം തേടിയാൽ മഴ പെയ്യുമായിരുന്നു. വൈന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്കീനാ, റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് തവസ്സുൽ ചെയ്യുന്നു, പെയ്യിച്ചു തരണേ മഴ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്തിരുന്നു, അബ്ബാസ് തങ്ങളെ പിടിച്ചുകൊണ്ടും തവസ്സുൽ ചെയ്യുന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഈ പ്രവർത്തനം ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്തൂടെ, നമുക്ക് ചെയ്തൂടെ? മഹാനായ ഉമറുൽ ഫാറൂഖ് ആരാണ്? ആരെ പിൻപറ്റിയാലും നേർമാർഗത്തിലാണെന്ന് പറഞ്ഞ മഹാൻ, അല്ലാഹു റസൂൽ പറഞ്ഞ കൂട്ടത്തിലാണ്, നീ പോകട്ടെ. ആ മഹാന്മാർ ദീനിൽ കൊണ്ടുവന്നത് തെളിവാണെന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ എന്നല്ല പറഞ്ഞത്? എന്റെ ചര്യാന്ന് പറഞ്ഞ് പ്രവാചകർ നിർത്തിയോ? നിർത്തിയില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ചോദിച്ചു, ഷഫാഅത്ത് വേണം, എന്നെ നീ സഹായിക്കണം ഇബാദത്ത് കൊണ്ട് എന്ന് മാത്രം പറഞ്ഞു. സവാദ് ബിൻ കാരിബ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനേക്ക് ഷഫാഅത്ത് വേണം. വഅശ്ഹദു അന്നല്ലാഹു അൽ റബ്ബു ഇറഹു വഅന്നക മഅമൂനു അലാ കുല്ലി ഗായിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇല അല്ലാഹി യബ്നൽ അക്രമൈനിൽ ഖായിബി വകുല്ലി ഷഫിഅൻ യൗമ ലദു ഷഫാഅതി. ആ സമാദുവിന് കാര്യമെന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ, അധികം ജ്ഞാനമില്ലാത്ത പാവം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, ഫകുല്ലി ഷഫിഅൻ യൗമ ലദു ഷഫാഅതി സിവാകാ ബിമുനിൻ അൻ സവാദി ബിൻ ഖാരിബി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത്
പോക്കിട്ട് ശഫാഅത്ത് ചോദിക്കാം. നമ്മള് നമ്മൾ പറഞ്ഞ കുഴപ്പമായി. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ തന്നെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞോ സവാദ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്, ഇനി പറയരുത്, പറഞ്ഞോ പറഞ്ഞോ, ഇനി പറയരുത് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. എന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ അങ്ങനെ പറയരുത്. മാത്രമല്ല നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു കവി ചരിത്രത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു, മദീനത്തെ പള്ളി എന്നാ പാടുന്നത്, ശക്കാലഹു മിൻ അംരിഹി യുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വാദാ മുഹമ്മദു. മനോഹരമായ പാട്ട് പാടി റസൂൽ ഒരു പീഡനം അനുഭവിച്ചു, ഇരുന്നാ പാടിക്കോ, ഇരുന്ന് ജനങ്ങൾക്ക് അത് പാടിക്കൊടുക്കണം എന്ന് മാത്രമല്ല, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, ഒരു പ്രോത്സാഹന പ്രാർത്ഥന. എന്തിനാ പിന്നെ നമ്മൾ മൗലൂദിനെ നിൽക്കുന്നത്? ഈ മൗലൂദിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ സമൂഹത്തിൽ ശഫാഅത്ത് കൊടുക്കുമെന്ന വിശ്വാസമുള്ളതിനെ എതിർക്കണോ? നേരിട്ട് ചോദിച്ചത് കൊണ്ട് പ്രവാചകർ എതിർത്തിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ചോദിച്ചാലും പഠിച്ചോ തരും. എന്താ കാര്യം? ഒരു ദിവസം അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്നു. ഒരു പാവപ്പെട്ട അറബി ഓടി വരുന്നു, യാ റസൂലുള്ളാഹ ഹലകത്തിൽ അംവാലു വൽഖതാതി സുബ്രു ഫദുല്ലാഹ അയ്യുഗീതനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാടാകെ മുടിഞ്ഞിരിക്കുന്നു മഴ കിട്ടാത്തത് കൊണ്ട്, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. മിമ്പറിലേക്ക് പരിശുദ്ധ പ്രവാചകർ അല്ലാഹുവിനോട് തേടി, രണ്ടാമത്തെ ജുമഅ വരെ മഴയോട് മഴ. ആ മഴ പെയ്തപ്പോഴോ ഫജാഇ വീണ്ടും വന്നു, വകാല യാ റസൂലുള്ളാ തഹമ്മദത്തിൽ ബുയൂത്ത് വതഖത്തഹത്തി സുബുലു വഹലകത്തിൽ മവാശി. ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് കന്നുകാലികളും വഴിയും ജീവിതവും ആകെ മുട്ടി വീടൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകരെ, അല്ലാഹുവിനോട് പരിശുദ്ധ പ്രവാചകൻ ദ്വാരക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പഞ്ചാബ് സഹാബ വസ്വാറുൽ മദ്ര ഹൗലൽ മദീന. ആ സന്ദർഭത്തിൽ മേഘങ്ങൾ മദീനയുടെ ചുറ്റുവട്ടത്തേക്ക് പോയി. പ്രവാചകൻ മഴ മതി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ ഹവാലിന വലാ അലൈന, പ്രവാചകർ പ്രാർത്ഥിച്ചപ്പോ മേഘം മാറിപ്പോയി. ഈ ചരിത്ര സത്യത്തെ എന്തിനാ നമ്മൾ നിഷേധിക്കുന്നത്? മരിച്ചു എന്ന് കരുതിയൊരു മനുഷ്യരൊന്നും കിട്ടൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? മരിച്ചാ പിന്നെ എല്ലാം കഴിഞ്ഞു പോയി എന്നാണോ? അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുള്ളത്. ജീവിച്ചിരിക്കുമ്പോ മാത്രമേ ഉള്ളൂ, മരിച്ചാ കഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വ്യക്തമാക്കപ്പെടും. സ്വഹാബ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾക്ക് എങ്ങനെ മരണശേഷം കിട്ടും? നിങ്ങൾ ദ്രവിച്ചു പോകൂലെ, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഇത് കിട്ടുക? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, അല്ലാഹു ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട് അംബിയാക്കളുടെ ശരീരം ഉദിക്കാൻ പാടില്ല എന്ന് ഭൂമിയോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉൾക്കൊള്ളാൻ പ്രയാസം? റസൂൽ പറഞ്ഞ പിന്നെ നമുക്ക് എന്താ ഉൾക്കൊള്ളാൻ പ്രയാസം? അംബിയാക്കളുടെ ശരീരം ഭൂമി ഉൾക്കൊള്ളൂല. നിങ്ങൾക്കറിയില്ലേ ഹിജ്റ വർഷം വളരെയേറെ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് 19 കൊല്ലം കഴിഞ്ഞിട്ട് ആ പ്രദേശത്തിന് വെള്ളപ്പൊക്കമുണ്ടായപ്പോ, മണ്ണൊലിപ്പ് വന്നപ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ആ കാലഘട്ടത്തിൽ ഉഹുദ് രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയ മഹാന്മാരുടെ കാലുകൾ പ്രത്യക്ഷപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബ്ദുല്ലാഹുവിന്റെ ജവിഷതകളുടെയും ഒരു ചരിത്രകാരനെ നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ. കാലുകൾ പ്രത്യക്ഷപ്പെട്ടു, എന്തേ അവരുടെ ശരീരം ദ്രവിച്ചു പോയില്ല, എന്തേ ദ്രവിച്ചു പോയില്ല, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ അത്ഭുത കൃത്യങ്ങളൊക്കെ സമൂഹത്തിൽ നടത്താൻ കഴിയും. മാത്രമല്ല നമ്മളിപ്പോ ഒരു കബറിന്റെ അടുത്തൂടെ പോയി, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച എന്താ? അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീ എന്ന് പറയാന. മരിച്ച ആള് തീരെ കേൾക്കൂല എന്നാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പണിക്ക് നിൽക്കേണ്ട ആവശ്യം? മരിച്ച ആളൊന്നും കേൾക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഈ പ്രവർത്തനം നടത്താൻ പ്രവാചകർ പ്രേരിപ്പിക്കും? പ്രവാചകൻ അങ്ങനെ പ്രേരണ നമ്മളോട് ചെലുത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു വിഡിത്തം സമൂഹത്തിൽ പ്രവാചകർ പറയുമോ? നമ്മളൊരു കബറിന്റെ സമീപത്ത് കൂടി ചെന്നാൽ അതിന്റെ വിധി എന്താ? മാമിൻ അഹദിൻ യമുറു ബി ഖബ്രി അഖീഹി, നിങ്ങളിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ സഹോദരന്റെ കബറിന്റെ സമീപത്തോട് പോകും. യമുറു ബി ഖബ്രി അഖീഹിൽ മുഅ്മിൻ കാന യഅരിഫുഹു ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച് ഈ മയ്യത്തെ നിങ്ങൾ അറിയുമെങ്കിൽ, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ നിങ്ങൾ വ്യക്തമായി അറിയുമെങ്കിൽ, ഫയുസല്ലിമു അലൈഹി, അവന്റെ മേൽ നിങ്ങൾ സലാം പറഞ്ഞാൽ, ഇല്ലാ അറഫഹു വറദ്ദ അലൈഹി സലാം, ആ സലാം പറഞ്ഞ ആളെ മയ്യത്ത് മനസ്സിലാക്കി തന്നെ സലാം അടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നമ്മൾ ഇടങ്ങാറ അവിടെ? ഇവിടെ നമുക്കൊരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുദ്രിച്ച
ഹദീസിലാണോ ഈ സംഭവം കാണുന്നത്? ഒരുപാട് കാര്യങ്ങളാണ്, ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി പോകുന്നില്ല. ഇനി ഈ വിഷയത്തെ കുറിച്ച് ഇബ്നു തൈമിയ പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ സലഫികൾ പറയും. മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യം. ഇബ്നു തൈമിയ എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയയുടെ ഫതാവയിൽ പറയുന്നു, ലൈസ ഫിൽ ആയതി വലാ ഫിൽ ഹദീസി, ആയത്തിലും ഹദീസിലും ഇല്ല, അന്നൽ മയ്യത്ത് ലാ യംഫഉ ബിദുആഇൽ ഖൽഖി ലഹു, സൃഷ്ടികൾ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ ഗുണം കിട്ടില്ല എന്ന് ഒരു ആയത്തിലും ഒരു ഹദീസിലും ഇല്ല. വബിമാ യഅമലു അൻഹു മിനൽ ബിർരി, എന്തെങ്കിലും ഗുണം മയ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്താൽ ഗുണം കിട്ടൂല എന്ന് ഒരിക്കലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. ബൽ അയ്മത്തുൽ ഇസ്ലാമി മുത്തഫിഖൂന അലാ ഇൻതിഫാഇൽ മയ്യത്തി ബിദാലിക, എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും അയ്മത്തും മയ്യത്തിനതുകൊണ്ട് ഗുണം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ തയ്യാർ ചെയ്താൽ ഉപകാരം കിട്ടും. അപ്പോഴേക്ക് ഇവർ വന്നിട്ട് നമ്മളോട് എന്താ പറയാ, ഇന്ന കലാ തസ്മീഉൽ മൗത, മരിച്ചോളെ കേൾപ്പിക്കൂല, മരിച്ചാലെ കേൾപ്പിക്കൂല, ബേജാറാക്കും പറഞ്ഞു. ചെറിയ കുട്ടികളെ ഖുർആനിൽ ചെറിയ പരിഭാഷ വായിച്ചിട്ട് ഇന്ന കലാ തസ്മീഉൽ മൗത, മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, അവന് മരിച്ചോളൊന്നും കേൾക്കൂല. അത് പറയുന്നവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനവും ഖുർആനിന്റെ മുഴുവനായി ഓർക്കണം. അവര് തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ആ പറഞ്ഞ വാചകം പ്രബോധനം ഏൽക്കാത്ത വിഭാഗത്തെ കുറിച്ച് ബദിരർ, അതുപോലെ തന്നെ മരണപ്പെട്ടവർ അവരോട് തുല്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ ആയത്തിന്റെ നേരത്താഴ്ത്ത് പറയുന്നുണ്ട്, അന്ധത ബാധിച്ച ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. മരിച്ച ആളുകൾ കേൾക്കുമോ? കേൾക്കില്ല. മരിച്ചവർ കേൾക്കുമെന്നതിന് ഏറ്റവും വലിയ തെളിവ് സലാം പറഞ്ഞ മാത്രം. ഇനിയൊക്കെ പോട്ടെ, ബദറിന്റെ രണാങ്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ശത്രുക്കളായ ആളുകളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇന്നതൊക്കെ സംഭവിക്കും. സ്വഹാബത്തിനോട് പറഞ്ഞിരുന്നു, ഇന്ന ആളുകൾക്ക് ഇന്ന സ്ഥലത്ത് വീഴും, ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് വീഴുമെന്ന് പടക്കളത്തിൽ നടന്നിട്ട് പ്രവാചകർ കാണിച്ചുകൊണ്ടിരുന്നു ബദറിന്റെ മുമ്പ്. അതൊക്കെ സംഭവിച്ചു. ഇസ്ലാമിന്റെ ഏറ്റവും കൂടിയ ശത്രുവായ അബൂജഹൽ ലൈനത്തുള്ളാഹിലേക്ക് മരിച്ചുപോയി. അങ്ങനെ ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിങ്ങൾ ജയിച്ച ശേഷം മയ്യത്തൊക്കെ ഇങ്ങനെ കൊന്നുകൂട്ടിയിട്ട് കിണറ്റിലേക്ക് കൊണ്ടുപോയിരുന്ന രംഗന്റെ ചരിത്രത്തിൽ അവിടെ വെച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുന്നുണ്ട്, ഓ അംറു ബിൻ ഹിഷാം, അബൂജഹലിനെ വിളിക്കുന്നത്, അബൂജഹലിനെയും ഉത്ബത്തുബ്നു അബിയായെയും വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മരിച്ചു കിടക്കുന്ന മയ്യത്തുകളെ നോക്കിയിട്ട് ഇങ്ങനെ പറയാം. മരിച്ചു കിടക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് പ്രവാചകർ പറയുന്ന ഒരു വാചകന്റെ ഹദീസിൽ ചരിത്രം പഠിച്ചവരല്ലേ നമ്മൾ? ഇന്ന വജദന മാ വഅദന റബ്ബുനാ ഹഖാ, ഞങ്ങളെ പഠിച്ച തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഹക്കായിട്ട് പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖാ, നിങ്ങളത് തന്നത് സംഭവിച്ചിട്ടുണ്ടോ? അവിടെ മരിച്ചു കിടക്കുന്ന ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ ഇസ്ലാമിന്റെ ബന്ധവൈരികളായ ആ കാലഘട്ടത്തിലെ ഉത്തപത്ത് ഷെയ്ബത്ത് പോലുള്ള ആളുകൾ ഇസ്ലാമിന്റെ ശത്രു പ്രവൃത്തിയെ കുറിച്ച് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അബൂജഹലിനോടും ഉത്തപത്തിനോടും ഒക്കെയാണ് പ്രവാചകർ ചോദിച്ചത്. അവിടെ കൂടി സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനെ, ഈ മരിച്ച ആളുകളെ കേൾക്കൂ, നിങ്ങൾ എന്താ അവരോട് പറഞ്ഞിട്ട് കാര്യം? ഈ മരിച്ചവരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മാ അന്തും ബി അസ്മഅ ലിമാ അഖൂലു മിൻകും, ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ അവർ കേൾക്കും, അവരെ കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. താരാ പറയുന്നത്, സാദിഖുൽ മസ്ദൂഖായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ എന്തിനാ സംശയത്തിന് പോട്ട കാര്യം? മരിച്ച ആളുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ തർക്കിച്ചടങ്ങാറാവേണ്ട കാര്യം എന്താ? ഇവിടെ ആ മഹാന്മാർക്കുള്ള പദവി നമ്മൾ അങ്ങ് വകവെച്ചു കൊടുത്താ പോലെ. ഇബ്നു തൈമിയ തന്നെ ഉദ്ധരിച്ചാൽ ഇബ്നു തൈമിയ തന്നെ ഫുർഖാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇബ്നു തൈമിയക്ക് ഒരു ഫുർഖാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. ആ ഫുർഖാനിൽ പറയുന്നത് അറിയോ, അള്ളാഹുന്റെ ഔലിയാക്കളെയും ഷെയ്ത്താന്റെ ഔലിയാക്കളെയും വേറിട്ട് കാണിക്കുക, അള്ളാഹുന്റെ ഔലിയാക്കളെയും ഷെയ്ത്താന്റെ ഔലിയാക്കളെയും വേറിട്ട് കാണിക്കുന്ന ഫുർഖാൻ സത്യാസത്യ വിവേചകം. ആ ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ പറയുന്നു, കറാമാത്തു ഔലിയാ ഇല്ലാഹി ഇന്നമാ ഹസറത്തു ബി ബറകത്തി ഇത്തിബാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹിയ ഫിൽ ഹഖീഖത്തി തദ്ഖുലു ഫീ മുഇജ്സാതിർ റസൂൽ. ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറയുന്നത് പ്രവാചകരുമായുള്ള അടുപ്പം കൊണ്ട് കിട്ടുന്ന ഒരു കഴിവാണ്. സത്യത്തിൽ അത് പ്രവാചകന്മാരെ മുഇജ്സാത്ത് പോലെ തന്നെയാണ്. അപ്പൊ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവുന്ന ഇബ്നു തൈമിയക്ക് ഉറപ്പ. അത് അവരെന്ത് ഔലിയാക്കൾ എന്ത് പറഞ്ഞാലും ശരി, പ്രവാചകർ പറയുന്നത് തന്നെയാണ് പറയുന്നത്. പ്രവാചകൻ എന്താണോ എന്താണ് പറഞ്ഞ വാചകം, ഫഹിയ ഫിൽ ഹഖീഖത്തി തദ്ഖുലു ഫീ മുഇജ്സാതിർ റസൂൽ, പ്രബോധനത്തിന് വേണ്ടി പ്രവാചകൻ എന്ത് ചെയ്തോ ആ മുഴുസത്ത് പോലെ തന്നെയാണ് മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് എന്നാണ് ഇബ്നു തൈമിയ പറയുന്നത്. അപ്പൊ ഔലിയാക്കൾ ഇവിടെ എന്താ നടപ്പാക്കുന്നത്? ഔലിയാക്കളൊക്കെ ആലിമീങ്ങളാണ്. ആലിമീങ്ങൾ നടപ്പാക്കുന്ന എന്താ പ്രവാചകന്മാരുടെ വിറാസത്ത്?
അതെന്താ ഇരുമ്പ്. അപ്പൊ ഔലിയാക്കൾ ഇവിടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് പ്രവാചകർ പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ടാ മൊഹിദ്ദീൻ ഷേഖ് തങ്ങൾ പറഞ്ഞത് അള്ളാൻ റസൂൽ പറഞ്ഞതാണ്, നീ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനന്തൽ ഖലീഫ തുലി. എന്താ തർക്കം? ഇബ്നു തൈമിയ പോലും പറഞ്ഞില്ലേ ഔലിയാക്കളുടെ ഈ കറാമത്ത് മുഅ്ജിസത്തിന് തുല്യമാണ്, മഹത്തുക്കളായ പ്രവാചകന്മാർ അതെന്തിനു ഉപയോഗപ്പെടുത്തി ദീനീ പ്രബോധനത്തിന്, ഇതിന്റെ ലക്ഷ്യം അതാകുന്നു. പക്ഷെ ഇവിടെ ചില ആളുകൾ വലിയ സംശയം എന്താണെന്നറിയോ, മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ വിളിച്ചാൽ പുറത്തുപോലെ ഇവിടെ ഈ വിളിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് നോക്കപ്പെട്ടെ. ഖുർആനും മജീദും തെളിവും മുഴുവൻ പിടി രാമായണം തൊട്ട് നോക്കുമ്പോൾ രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്ന ഒരു വാചകം. വാൽമീകി മഹർഷി രാമനോട് പറയാണ്, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. എന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനം പ്രവർത്തനമല്ല നോക്കണ്ട, ശരീരം എന്ത് ചെയ്തു നോക്കണ്ട, മനസ്സെന്ത് ചെയ്തു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാ, നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ, അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കൈയുണ്ട്, ആ കൈ കൊണ്ടുതന്നെ സുധാ നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്, പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഇല്ലേ, മനസ്സിലൊരു വ്യത്യാസം. മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ മൊഹിദ്ദീൻ ഷേഖ് പഠിച്ചോണാ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ, അള്ളാഹ് എന്ന് വിളിച്ചാലും വിശ്വാസം വേറെ തന്നെയല്ലേ. രണ്ടും രണ്ട, ഒന്ന് അള്ള കൊടുത്ത കഴിവോണ്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവോണ്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കാര്യം വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ട തന്നെ, അത്രേ ആവശ്യമുള്ളൂ. ഇത് വളരെ നിസ്സാരമായ ഒരു മനുഷ്യനെ ബോധ്യപ്പെടാവുന്ന കാര്യമില്ലേ. ഈ കാര്യത്തിൽ ഇവരിൽ തന്നെ ഒരുപാട് തർക്കമുണ്ടായല്ലോ. നമ്മൾ ഈ വിശേഷത്തിന് ഗൗരവം പുലർത്താൻ കാരണമല്ല, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇബാദത്തിൽ അവർ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകന്മാരെ ഇസ്മത്ത് നിഷേധിച്ച് സ്വഹാബത്തിലെ സാധാരണക്കാരെ കാത്തി തള്ളിക്കളഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സദാചാരങ്ങളെ മുഴുവൻ ദുരാചാരമാക്കി. ഒരുപാട് പറയാണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തീരുന്നത്. അങ്ങനെ സമൂഹത്തിൽ പുതിയ വിദ്യാർത്ഥികൾ കൊണ്ടുവന്നു. ഈ സമൂഹം ഒറ്റക്കെട്ടായി നിന്നിരുന്ന അങ്ങാടിയിൽ തറാവീഹിന്റെ റക്അത്ത് കുറക്കാൻ വേണ്ടി പള്ളിയുണ്ടാക്കി. അല്ലാഹു റസൂൽ ഭൂമിയിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിസ്കരിക്കാൻ പള്ളി നിർമ്മിച്ചത് അവിടെ നിസ്കരിക്കരുത് പഠിച്ചറപ്പ് പറഞ്ഞ ഒറ്റ സംഭവത്തിൽ. റോട്ടമ്മ വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാം, എവിടെ വേണമെങ്കിൽ നിസ്കരിക്കാം. എല്ലാ പഠിച്ചോ പറഞ്ഞ ഒരു പള്ളിയിലായ പള്ളി മുഹമ്മദീങ്ങളിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളി നിസ്കരിക്കേണ്ടതാണ്. ഭൂമിയിൽ എവിടെയും പഠിച്ചോ നിസ്കരിക്കേണ്ടതല്ല, അവിടെ നിസ്കരിക്കേണ്ടതാണ്. അതെന്താ, മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുന്ന പ്രവർത്തനം നടത്താൻ പാടില്ല. ഇവിടെ തറാവീഹിന്റെ റക്അത്ത് കൊടുക്കാൻ പള്ളി ഉണ്ടാക്കില്ലേ, ജുമാന്റെ ഭാഗം കൊടുക്കാൻ പള്ളി ഉണ്ടാക്കില്ലേ, സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവരാൻ പള്ളിയുടെ സ്ത്രീകൾക്ക് ശരിക്കും മതം കൊടുത്ത ആനുകൂല്യമാണ്. അത് പറയുമ്പോൾ ഒരുപാട് വിഷയം വരുമ്പോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകിയ ഒരു ആനുകൂല്യമാണ്. ആനുകൂല്യം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നിർബന്ധം. സൗകര്യപ്പെട്ടവർ ഭാഗം കിട്ടുന്നവ പള്ളിയിൽ തന്നെ പോകണം, സ്ത്രീകളിപ്പോ പള്ളിയിൽ വരണം, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. ആ വിഷയം പറയുമ്പോൾ ഒരുപാട് പറഞ്ഞ് പൂർത്തീകരിക്കേണ്ടി വരും, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ ഈ വിഷയത്തിലൊക്കെ ഇവർ തമ്മിലുള്ള ഭിന്നതകൾ തന്നെ നോക്കുക. നിങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ അവർ മുശ്രിക്കാക്കിയെന്ന് മാത്രമല്ല, ലോകത്ത് ഇവർക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പോലും വരുന്നതാണ്. ലോകത്ത് ഇവർക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, ഇപ്പൊ ഈ ഗ്രന്ഥം നിങ്ങൾ നോക്കൂ, ഗൾഫ് സലഫിസവും കേരളത്തിലെ വഹാബികളും എന്ന പുസ്തകം. ഇത് പറഞ്ഞാൽ ഒരുപാട് പറയുന്നത് ഞാൻ ചുരുക്കി പറയാം. ഇതിൽ ഇവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വന്നപ്പോൾ എം ഐ മുഹമ്മദ് സുല്ലമി എന്ന് പറയുന്ന വളരെ ശക്തമായ മുജാഹിദ്വാദക്കാരനാണ് ഈ പുസ്തകം എഴുതിയത്. അദ്ദേഹം ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നു, ഞാൻ വിശദീകരിച്ച ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസം നമ്മൾ മറുപടി പറയണ്ട, ഇവർ തന്നെ തമ്മിൽ പറയുന്ന വാചകം മാത്രം നോക്കിയാൽ മതി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അറേബ്യയിൽ വിശ്വാസ രംഗത്ത് സൃഷ്ടിച്ച പരിവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ച കേരളത്തിലെ ഇസ്ലാമി നായകർക്ക് ഒട്ടേറെ വിഷയങ്ങളിൽ ഷെയ്ഖിന്റെയും അനുചരന്മാരുടെയും പിൻഗാമികളുടെ വീക്ഷണങ്ങളെ തള്ളിക്കളയേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഗൾഫ് സലഫികൾ സുന്നത്തുകളായി അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങൾ മുജാഹിദുകളായ നാം വിദുഹത്തുകളായി കാണുന്നു. വെള്ളിയാഴ്ചയിലെ രണ്ട് ബാങ്ക്, പെരുന്നാളിന്റെ രണ്ട് കുത്തുബകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അവർ ഹലാലുകളായി എണ്ണുന്ന പല കാര്യങ്ങളും ഇസ്ലാമി പ്രസ്ഥാനം നിഷിദ്ധങ്ങളായും അവർ നിഷിദ്ധങ്ങളായി എണ്ണുന്ന പലതും അനുവദനീയങ്ങളായും വിധിക്കുന്നു. എന്തിനധികം പ്രബോധന രംഗത്ത് പോലും അവരുടെ മാർഗം മുജാഹിദ് പണ്ഡിതർ അംഗീകരിക്കുന്നില്ല എന്ന് കാണാവുന്നതാണ്. അപ്പൊ അബ്ദുൽ വഹാബ് ഇതൊക്കെ പ്രചരിപ്പിച്ച നാട്,
ആ നാട്ടിന് പോലും മാറ്റങ്ങൾ വന്നു. അതിനേക്കാൾ ഗൗരവത്തിലാണ് ഇവരിപ്പോ സുന്നത്തിയമായിട്ട് പറയുന്നത്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പല ചിന്തകളും ഇവർക്ക് യോജിപ്പില്ല. ഗൾഫ് സലഫികൾ ഇവരോട് വ്യത്യസ്തമാണ്. പിന്നെ ഗൾഫിലെ സലഫികൾ ആരോടാ യോജിക്കുന്നത്? ഇവർ തന്നെ പറയുന്നത് നോക്കൂ. കേരളത്തിലെ മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങളിൽ ചിലതിൽ ഗൾഫിലെ സലഫികൾ സമസ്തക്കാരോട് യോജിക്കുന്നുണ്ട്. ഗൾഫിലെ സലഫികൾ നമ്മളോട് യോജിക്കുന്നുണ്ട്. അത്ര ആരാ പറയുന്നത്? സുന്നിയല്ല പറയുന്നത്, മുഹമ്മദ് സുന്നമി. ഇവര് തമ്മിൽ തെറ്റിയപ്പോ കുറത്തിയടിയത്, ഇവര് തമ്മിൽ തെറ്റിയപ്പോൾ വന്നതാണ്. ഒരു കാര്യം കൂടി മധ്യ തുറന്നെഴുതുന്നു, അദ്ദേഹം എഴുതിയ സന്തോഷം. നമുക്ക് ഏതെങ്കിലും നിരക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവരായ ഗൾഫിലെ സമ്പന്നരുടെ വീക്ഷണങ്ങൾക്കൊത്ത് നാമും ചിന്തിക്കണം. അവരുടെ പാദരക്ഷകൾക്കൊത്ത് നമ്മുടെ കാലുകൾ മുറിക്കണം. അവരെ ആദർശ വ്യതിയാനം ആരോപിക്കുന്ന മുജാഹിദ് പ്രവർത്തകരും പണ്ഡിതരും ആദർശത്തിൽ നിന്ന് വ്യതിയലിച്ചതായി നമ്മൾ സമ്മതിക്കണം. ഇതാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കേരളത്തിലെ ആദർശ വ്യതിയാന ആരോപകൾ തങ്ങൾ സംഘടിപ്പിച്ച വിഭാഗീയ യോഗങ്ങളിലും മറ്റും പ്രസംഗിച്ചത്. എന്നിട്ട് തുടരുന്നു മദ്ഹബിനെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് നോക്കൂ. നിങ്ങൾ ഇദ്ദേഹം പറയുന്ന വാചകം വിശാലമായി പറയാനുണ്ട്. അന്ധമായ തക്ലീദിനെതിരെ ശക്തമായി ശബ്ദിച്ചിരുന്ന ഈജിപ്തിലെ നവോത്ഥാന നായകരുടെ മാർഗമാണ് കേരളത്തിൽ ഇസ്ലാമി പ്രസ്ഥാനം പൊതുവെ പിന്തുടർന്നത്. എന്നിട്ട് പറയും, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളാണ് നാം പഠിക്കുകയും നമ്മുടെ അറബി കോളേജുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അധികവും. നമ്മുടെ നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സ്ഥിതിയും അത് തന്നെ. മദ്ഹബിനെ തള്ളിക്കളയും, എന്നിട്ട് അതിന്റെ ശേഷം എന്ത് ചെയ്യുന്നു? മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. ഇവരുടെ തൗഹീദുള്ള വൈരുദ്ധ്യമാണ് എംഐ മുഹമ്മദ് സുല്ലമി തന്റെ ഗ്രന്ഥത്തിൽ എടുത്തുതിരിക്കുന്നത്. മാത്രമല്ല, ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ചുള്ളവരെ കാഴ്ചപ്പാട് നോക്കൂ. നിങ്ങൾ മുസ്ലിം ഐക്യ സംഘത്തിന്റെ കാലം മുതൽ കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്ന അറേബ്യൻ സ്രോതസ് ഈജിപ്ത് ആയിരുന്നതിനാൽ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള തുടങ്ങിയവരെ വളരെ ആദരവോടെയാണ് ഇസ്ലാഹി നേതാക്കൾ പരിചയപ്പെടുത്തിയിരുന്നത്. അതിനൊരു ഉദാഹരണം പറയുന്നു ഇവരെഴുതിയൊരു കൃതി. മുസ്ലിങ്ങളുടെ മതപരവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ സംസ്കരണമായിരുന്നു അദ്ദേഹത്തിന്റെ അഥവാ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ലക്ഷ്യം. അഫ്ഗാനിയെ പുകഴ്ത്തുകൾ ഇതെന്തിനാ വായിക്കുന്നത്? ഇതേ അഫ്ഗാനിയെ കുറിച്ച് ഒരു അഭിപ്രായം വേറെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മാസിക മുസ്ലിങ്ങളിൽ പുതിയ ഉണർവും ധൈര്യവും നൽകി. കെ എൻ എമ്മിന്റെ ആദ്യകാല പ്രസിദ്ധീകരണങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന തക്ലീദ് ഒരു പഠനം എന്ന കൃതിയിൽ ഒരു നക്ഷത്രം കിഴക്ക് ഉദിച്ചു എന്ന തലക്കെട്ടോടെയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയുന്നു, ഇതേ ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് ഇവരെഴുതുന്നു, എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരൊറ്റ സലഫിയെയും ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അവിടുത്തെ സലഫികളും ഇഹ്വാനികളുമെല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരത്തെ മുസ്ലിം ലോകത്ത് ഇറക്കുമതി ചെയ്തത് അദ്ദേഹമാണെന്ന് അവർ പറയുന്നു. അവ കേരളത്തിലെ സലഫികൾ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പുകഴ്ത്തുന്നു. വിദേശത്തെ സലഫികൾ അദ്ദേഹത്തെ സാമ്രാജ്യത്വ സൃഷ്ടിയുടെ ഏജന്റ് ആണെന്ന് പറയുന്നു. ഏതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഞാൻ പറഞ്ഞ പൊന്നാനി പാരമ്പര്യം അനുസരിച്ചുള്ള തൊലീക്ക് നമുക്കിവിടെ ഉള്ളപ്പോ അതിന്റെ ഇടയ്ക്ക് 1921 ഈ തൊലീക്ക് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നോ? ഒട്ടേറെ അന്തരങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ അവർ പ്രകടിപ്പിച്ചല്ലോ. അത് സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ ഇത് പറഞ്ഞാൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒട്ടേറെ കാര്യങ്ങൾ. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം, ശ്രീ ജുമാ ജമാഅത്ത്, വെള്ളത്തിൽ മന്ത്രിച്ചുതൽ, രണ്ടാം ബാങ്ക്, പെരുന്നാളിന്റെ രണ്ട് കുതുബ മുതലായ വിരലിലുണ്ടാവുന്ന ഏതാനും പ്രശ്നങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സലഫികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യതിയാനമല്ല. ആരാ പറയുന്നത്? വലിയ തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആളുകൾ. ആ വ്യതിയാനമൊന്നും വലിയ വ്യതിയാനമല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, മറ്റു വിഷയങ്ങളുടെ കാര്യവും ഭിന്നമല്ല. സ്ത്രീകൾ ജുമാഅയിലും ജമാഅത്തിലും പങ്കെടുക്കൽ ഉത്തമമാണെന്ന് നാം പറയുന്നു. ഉത്തമമല്ലെന്ന് പറയുന്ന സമസ്തക്കാരോട് നാം ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നു. സമസ്തക്കാരുടെ അതേ വാദം ഗൾഫിലെ സലഫികൾ പറയുമ്പോൾ ആദർശ വ്യതിയാനാരോപണങ്ങൾ നിസ്സാരം. നമ്മുടെ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ പള്ളി ഉണ്ടാക്കുന്നു, സമസ്തക്കാർ വേണ്ടാന്ന് പറയുന്നു, ഗൾഫിലെ സലഫികളും വേണ്ടാന്ന് പറയുന്നു. ഏതാ സ്വീകരിക്കേണ്ടത്? കേരളത്തിന്റെ പാരമ്പര്യം ഏതാ? മഹാന്മാരായ മാലിക്കുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു കെട്ടിപ്പൊക്കിയ പള്ളിയിൽ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടോ? സ്ത്രീകളൊരു പള്ളിയിൽ കയറിയാൽ കുഴപ്പമെന്നല്ലോ ഇതിനർത്ഥം. ആരാധനയ്ക്ക് അവർ പള്ളിയിൽ വരേണ്ടതില്ല. പിന്നെയും പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിന്റെ വിവിധ ചേരികളും മഹ്ദി ഇമാമിന്റെ വരവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കുന്നവരും അത് പ്രതീക്ഷിക്കുന്നവരുമാണ്. എന്നാൽ മുജാഹിദുകൾ, ജമാഅത്തുകാർ മുതലായവർ മഹ്ദിയുടെ ആഗമനത്തെ അംഗീകരിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച കൃതികളിലോ പാഠപുസ്തകങ്ങളിലോ മഹ്ദിയുടെ ആഗമനത്തിലുള്ള വിശ്വാസം പഠിപ്പിക്കുന്നില്ല. മഹ്ദി വിശ്വാസത്തെ മുജാഹിദ് പണ്ഡിതന്മാർ വിമർശിക്കാറുണ്ട്.
അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞാൽ മഹദിയും മിന്ന തീ മിന്ന ഔലാദി ഫാത്തിമ മഹദി മാമ വരുന്ന പരിശുദ്ധ ഹബീബ് പറഞ്ഞാണല്ലോ, വിശ്വാസത്തെയാണ് ഇവരെ നിൽക്കുന്നത്, അടിസ്ഥാനത്തെയാണ് നിൽക്കുന്നത്. സമ്മതിക്കുന്നത് ആരാ? ഒരു മുജാഹിദ മൗലവി തന്നെ പ്രസ്ഥാനത്തോട് തെറ്റ് കാണിച്ചുകൊണ്ട് രണ്ട് ഗ്രൂപ്പായപ്പോ മഹദി ഇമാമിനെ കുറിച്ച് അംഗീകാരം നൽകിയിരുന്ന പണ്ഡിതന്മാർ, സമത്തക്കാർ, ഗൾഫ് പണ്ഡിതന്മാർ അവരൊക്കെ ഉദ്ധരിക്കുന്നു. അംഗീകരിക്കാത്തവർ മുജാഹിദുകൾ മാത്രമാണ്, അത് കേരളത്തിലെ മുജാഹിദുകൾ മാത്രം. മാത്രമല്ല, ആധുനിക സലഫി നായകനായി കണക്കാക്കപ്പെട്ടിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് ഒരു ചോദ്യത്തിന് മറുപടി നൽകി ഇദ്ദേഹം ഉദ്ധരിക്കുന്നു. കേരളത്തിലെ മുജാഹിദുകൾ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, ജമാഅത്തുകാർ മഹദി എന്ന മിഥ്യാന്ന് പുസ്തകം എഴുതി. ഇബ്നു ബാസ് പറഞ്ഞതോ ചോദ്യം, മഹദിയുടെ ആഗമനത്തെ കുറിച്ചുള്ള വിശ്വാസം ശരിയാണോ? അതിന് പ്രബലമായ ഹദീസുകളുടെ പിൻബലമുണ്ടോ? മറുപടി പറയുന്ന ആരാണ്? ഇബ്നു ബാസ്. എന്താ മറുപടി? മഹദിയുടെ ആഗമന സംബന്ധമായി ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ പരമ്പരകളിലൂടെ വന്ന അവ ഖണ്ഡിതമായ തെളിവ് നൽകാൻ പര്യാപ്തമായ മുതവാത്തിറുകളുടെ പദവിയിലേക്ക് തത്വത്തിൽ എത്തുമെന്ന് പല പണ്ഡിതരും പ്രസ്താവിച്ചിട്ടുണ്ട്. തവാത്തിറത്ത് ഫില്ലക്കുമാരി എന്നാ പറഞ്ഞത്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? കണക്കില്ലാത്തത്ര പരമ്പരകളിലൂടെ നിവേദനം ചെയ്യപ്പെട്ട, നിഷേധിക്കാൻ പറ്റാത്ത ഹദീസ്. അത്ര പ്രധാനപ്പെട്ട ഹദീസിൽ വന്ന മഹദി ഇമാമിൻ എന്തിനാ നിഷേധിച്ചത്? വിശ്വാസത്തെ ഹനിക്കുന്ന പ്രവർത്തനമല്ലേ അത്? ഗൾഫിലെ സലഫി പണ്ഡികൾ പണ്ഡിതർ എണ്ണി പറയുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവര് പറയുന്നൊന്നും ഗൾഫിലെ പണ്ഡിതന്മാർക്ക് ബാധമില്ല. തൗഹീദിന്റെ ഒരു പ്രധാന ഇനമായി ഗൾഫിലെ സലഫി പണ്ഡിതർ എണ്ണി പറയാനുള്ള ഒന്നാണ് നാമവിശേഷങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വം. അതാണ് പുളിക്കൽ ഇവർ യോഗം ചേർന്നുകൊണ്ട് തൗഹീദ് നമുക്ക് ശരിക്കും പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിലയിരുത്തിയത്. അത് നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മാത്രമല്ല ഏറ്റവും രസകരമായ അവസ്ഥ നോക്കും നിങ്ങൾ, വളരെ രസകരമായ സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് കളിയാക്കണ തമാശക്ക് വേണ്ടി അവർ പ്രസംഗിക്കാറ് എന്താണ്? പരിഹസിച്ചുകൊണ്ട് പിശാചുക്കൾ മനുഷ്യരെ അവിശ്വാസത്തിലേക്കും ദുർമാർഗത്തിലേക്കും നയിക്കാൻ അനവരതം ശ്രമിക്കുന്നു. മുസ്ലിങ്ങൾ അഭിപ്രായ വ്യത്യാസമന്യേ യോജിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. എന്നാൽ പിശാച്ച് മനുഷ്യന്റെ ബോധമണ്ഡലത്തെ കീഴടക്കുകയും അവന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം ചിലപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് കേരളത്തിൽ സമത്തക്കാരെ പോലുള്ളവർ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതിനെ അവർ പിശാച്ച് ബാധ, ജിന്ന് ബാധ എന്നൊക്കെ നാമങ്ങളും നൽകുന്നു എന്നിട്ട് പറയുന്നു കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തുകാരും പൊതുവെ ഇതെല്ലാം അന്ധവിശ്വാസമായി കണക്കാക്കുന്നു. ഇതിനെ ഹിസ്റ്റീരിയ എന്നോ മാനസിക വിഭ്രാന്തി എന്നാണോ പുരോഗമന പ്രവർത്തകർ പറയുന്നത്? എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമാണിത്. ഇബ്നു ബാസ് ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുന്ന നോക്കൂ. ഷെയ്ഖ് ഇബ്നു ബാസ് വളരെ വ്യക്തമായി മറുപടി പറയും. അള്ളാഹുവിന്റെ ഗ്രന്ഥവും നബിച്ചടിയും പണ്ഡിതരുടെ ഇജ്മാഉം ജിന്ന് ബാധയെ അംഗീകരിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഒരു പണ്ഡിതനായി അറിയപ്പെടുന്നവൻ അത് നിഷേധിക്കുന്നത്? അതും ഒരു തെളിവുമില്ലാതെ അഖ്ലു സുന്നത്ത് വിരോധികളായ വിദ്വത്തുകാരെയാണ് അദ്ദേഹം വാസ്തവത്തിൽ അനുകരിക്കുന്നത്. ഇബ്നു ബാസ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇബ്നു ബാസ് അംഗീകരിച്ചു എന്ന് പറയുന്നു വളരെ വ്യക്തമായി. 1987 ഏപ്രിൽ മാസത്തിൽ സൗദി പത്രങ്ങളിലെല്ലാം പ്രാധാന്യത്തോടെ വാർത്ത ചടിച്ചു വന്നു. സൗദി യുവതിയിൽ അധിനിവേശിച്ചിരുന്ന ബുദ്ധമതക്കാരനും ഇന്ത്യൻ വംശജനുമായ ഒരു ജിന്നിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ചായിരുന്നു അത്. ജിന്നു ബാധയ്ക്ക് ചികിത്സ നടത്തുകയും ജിന്നുകളുമായി സംഭാഷണം നടത്തുകയും ജിന്നുകളെ ഇറക്കുകയും ചെയ്യുന്ന പല ഷെയ്ഖന്മാരും സൗദി അറേബ്യയിലുണ്ട്. അവരിൽ പേര് കേട്ട ഒരാളാണ് റിയാദിലെ അബ്ദുല്ലാഹിബ്നു മുഷ്രിഫ് അൽ അംരി. അദ്ദേഹത്തിന്റെ അടുക്കലാണ് ജിന്നുബാധയുള്ള യുവതിയെ ആദ്യം കൊണ്ടുപോയത്. ജിന്നുമായി സംസാരിച്ച അദ്ദേഹം പിന്നീട് ജിന്നുബാധയുള്ള സ്ത്രീയോടൊപ്പം പ്രമുഖ പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ ബാധകാണ് സന്നിധിയിലെത്തി അവിടെ വെച്ച് ജിന്ന് മുസ്ലിമാവുകയും ഷെയ്ഖ് ഇബ്നു ബാസ് അവരുടെ നിർദ്ദേശാനുസരണം സ്ത്രീയെ വിട്ടുപോവുകയും ചെയ്തു. അത്രേ വാർത്ത കേൾക്കേണ്ട താമസം ഷെയ്ഖ് അലി തൊൻതാബി അതിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. നിന്നിട്ട് നോക്കൂ, എന്നിട്ട് പറയുന്നു റിയാദിൽ താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ ബാധിച്ചിരുന്ന ജിന്ന് എന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വാർത്ത കഴിഞ്ഞ ഷഹബാനിൽ ഒട്ടേറെ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതാരാ പറയുന്നത്? അന്ന് തന്നെ സൗദി പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ദാറുൽ ഇഫ്ത അതൊരു ലഘുകൃതിയും മറ്റു ഗ്രന്ഥങ്ങളുടെ കൂടെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗൾഫ് സലഫികൾക്ക് ജിന്നു ബാധയുള്ള സമീപനം വ്യക്തമാക്കുവാൻ വേണ്ടി ആ കൃതിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദ്ധരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ജിന്നുബാധയുടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് അവരിറക്കിയത്. ആ പുസ്തകത്തിൽ ജിന്നുബാധ ഉണ്ടാകുമെന്ന് സമ്മതിക്കുന്നു. ഇബ്നു ബാസിനെയും ഉദ്ധരിക്കുന്നു. അപ്പോൾ ജിന്നുബാധയുടെ വിഷയത്തിൽ ഗൾഫ് പണ്ഡിതന്മാർ കേരള പണ്ഡിതന്മാർക്ക് ഭിന്നവീക്ഷണമാണ്. പിശാചുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നു, മനുഷ്യരെ ബാധിക്കുമെന്ന് അംഗീകരിക്കുന്നു. ഈ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് തർക്കമുണ്ടാക്കിയ ആളുകൾ ഈ ഒരൊറ്റ പുസ്തകം വാങ്ങി വായിച്ച എഴുതിയ പുസ്തകത്തിൽ ജിന്നുബാധയെ കുറിച്ചും പിശാച്ച് ബാധയെ കുറിച്ചും വിശദമായി പറയുന്നു.
നിരന്തരമായി വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമെന്നത് കൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അതുപോലെ തന്നെ ഒരുപാട് മന്ത്രത്തെ കുറിച്ച് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. മന്ത്രത്തെ അംഗീകരിച്ച ഗൾഫിലെ സലഫി പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. സ്ത്രീകൾ ചുമഴക്ക് വരുന്നതിനെ കുറിച്ച് അവരുടെ വിരോധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലെ പണ്ഡിതന്മാർ സുന്നികൾക്കെതിരെ എന്തൊക്കെ ആരോപിക്കുന്നുവോ, സുന്നികൾക്കെതിരെ കേരളത്തിലെ പണ്ഡിത വേഷം ധരിച്ച ഇസ്ലാമി പ്രസ്ഥാനക്കാർ എന്തൊക്കെ പറയുന്നുവോ, ആ പറയുന്നതിനെ മുഴുവൻ എം ഐ മുഹമ്മദ് സുല്ലമി തന്നെ ഖണ്ഡിക്കുന്നുണ്ട്. അവർ തന്നെ പരസ്പരം മറുപടി പറയട്ടെ, പിന്നെ എന്തിനാ നമ്മൾ പറയുന്നത്? പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വളരെ പ്രധാനത്തോടു കൂടി ഒന്ന് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. സമയം ദുരുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, ക്രോഡീകരിച്ച് പറയാൻ ഒരുപാട് സമയം ഇനിയുമാണ്. ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദരവ് മഹാന്മാർക്ക് നൽകുക എന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഉദാഹരണമായി നമ്മളൊക്കെ പരിശുദ്ധമായ ഹജ്ജിന് ചെല്ലും. ഹജ്ജിന് ചെന്നാൽ നമ്മുടെ ചെല്ലേണ്ട ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ സഫ മറുവക്കിടയിൽ സഞ്ചരിക്കണം. 375 മീറ്റർ സഫക്കും മറുവക്കും ഇടയിൽ നമ്മൾ നടക്കണമല്ലോ. എന്തിനാ നടക്കുന്നത്? ഹാജറാബി റളിയല്ലാഹു തആലാ ഒന്ന് നടന്നു അത്രയല്ലല്ലോ. നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ പ്രദേശത്ത് നടക്കാതെ ദിക്ര ചൊല്ലിയാ കൂലി കിട്ടൂലല്ലോ, ശരിയാവില്ലല്ലോ. നടക്കുമ്പോ ചൊല്ലാനുള്ള ദിക്രണ്ട്, ചൊല്ലിയിട്ട് നടക്കണം, അല്ലെങ്കിൽ നടന്നുകൊണ്ട് ചൊല്ലണം. കേവലം നടന്നാൽ തന്നെ പ്രതിഫലമായി നിങ്ങളുടെ ഉംറ ശരിയായി, ഹജ്ജ് ശരിയായി. അതേസമയത്ത് നിങ്ങൾ നടക്കാതെ ആ ദിക്രൊക്കെ ഒന്ന് ചൊല്ലിയാലോ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. എന്തായാലും സൂചിപ്പിക്കുന്നത് ഹാജറാബീവി നടന്നോ, നമ്മൾ നടക്കണം. നമ്മുടെ സൈലന്റ് വാലിയോളം മനോഹാരിതയില്ലല്ലോ സഫക്ക്, നമ്മുടെ ഹിമാലയത്തോളം പ്രൗഢിയില്ലല്ലോ മറുവത്ത്. പിന്നെ എന്റെ ആ രണ്ട് കുന്നിന് പ്രത്യേകത, ഇന്ന സ്വഭാവൽ മറുവത്ത മിൻഷായിരില്ല, അള്ളാഹുവിന്റെ ഷിഹാറിൽ പെട്ടതാണത് രണ്ടും. എന്റെ ഷിഹാറായി പ്രവാചകന്മാരെ ചരിത്രമുണ്ട്. മഹദി അവിടെ ഓടി, ഒരു പെണ്ണ് ഓടിയതിന് ലോകത്തെ മുസ്ലിം മുഴുവൻ ഓടണം കാലാക്കാൻ. എന്താണ് ഇതിനർത്ഥം? മഹാന്മാരെ ആദരിക്കാൻ അന്ന പറഞ്ഞാൽ കേൾക്കാനേ പറ്റുള്ളൂ. അതല്ലേ വ്യക്തികൾക്ക് പ്രത്യേകത, സ്ഥലത്തിന് പ്രത്യേകത. വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ടല്ലോ, ജുമാന്റെ പ്രത്യേകത അല്ല. ഫീഹി ഖുലിഖ ആദമു, ആദമിനെ പിതാക്കളെ പഠിച്ചു എന്നുള്ള പ്രത്യേകത. തിങ്കളാഴ്ച നോമ്പ് വെച്ചാൽ പ്രത്യേകത എന്താ? അന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഫീഹി വിളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അറഫയിൽ പോയി പ്രാർത്ഥിച്ച പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ അറഫയിൽ പോയി നിന്നിട്ട് വല്ല കാര്യമുണ്ടല്ല. ദുൽഹജ്ജ് 9 ദുഹറിന്റെ ശേഷം നിങ്ങൾ അവിടെ നിന്ന് പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പഠിച്ച റബ്ബ് കേൾക്കും. രാവ് പകുതിയായ ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ കേൾക്കും. ദുൽഹജ്ജ് 9 രാവ് പകുതിയായിട്ടൊക്കെ അല്ല പഠിച്ചോട് ഒന്നല്ലേ. പക്ഷെ സ്ഥലത്തിനും സമയത്തിനും വ്യത്യാസമുണ്ട്. എന്നതുപോലെ മഹാന്മാരെ മുൻനിർത്തി പ്രാർത്ഥിച്ച പ്രത്യേകത ഉണ്ട്. സ്ഥലത്തിനും സമയത്തിനും ആളുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സിനെന്തിനാ അഹങ്കാരം? അത് അംഗീകരിച്ചു കൊടുത്തു എന്ന് തോക്കിയത് പോകും. അതുകൊണ്ടൊന്നും മനുഷ്യന്റെ തോക്കിയത് പോകില്ലല്ലോ. ഇബ്രാഹിം മക്ക, ആ മക്കാമിന്റെ പിന്നിൽ നിസ്കരിക്കണം എന്നാണ് തവാഫ് കഴിഞ്ഞവനോട് പറഞ്ഞത്. 7 തൗഫത്ത് ഒരു തവാഫാണ്. 7-ാമത്തെ തൗഫത്ത് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ടത് ഈ മക്കാമിന്റെ ബാക്കില. എന്താണ് ഈ മക്കാമ്? ഒരു കല്ല്. എന്താ കല്ലിന്റെ പ്രത്യേകത? രണ്ട് കാൽപ്പാട്. ആരകാരാ? പ്രവാചകന്റെ കാല്. പ്രവാചകനാരാ? ഒരു മനുഷ്യൻ ആ കാലിന്റെ ചുവടിൽ സുജൂദ് ചെയ്യേ. ഒരു വ്യക്തി പൂജയാവൂലേ? എന്റെ പഠിച്ചോന്റെ വാശി അവിടെ തന്നെ സുജൂദ് ചെയ്യണം. അല്ല പറഞ്ഞു, അവിടെ തന്നെ സുജൂദ് ചെയ്താലേ പറ്റുള്ളൂ. ആ സുജൂദിന്റെ പുണ്യം പൂർണ്ണമായി കിട്ടാൻ അവിടെ ചെയ്യണമെന്ന. അപ്പൊ പ്രവാചകന്റെ കാലിന്റെ ചുവട്ടിൽ സുജൂദ് ചെയ്ത വ്യക്തി പൂജ ആവൂല. ആ സുജൂദ് ആ കാലിനല്ല, പക്ഷെ അവിടെ ചെയ്യണമെന്ന് പഠിച്ചോ പറഞ്ഞതാ. അല്ല പറഞ്ഞത് കേൾക്കണമെന്നാ നമ്മുടെ കടമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു അവിടെ തന്നെ സുജൂദ് ചെയ്യണം. എന്താ ഇതിന് തർക്കമുള്ളത്? പഠിച്ചോന്റെ ഷിഹാദ് മാനിക്കാൻ എന്താ തർക്കം? ഇബ്രാഹിം നബിന്റെ കാലിന്റെ ചുവട്ടിൽ നിസ്കരിക്കാം, മമ്പുറത്തിൽ നിന്ന് സിയാർത്ത് ചെയ്യാൻ പാടില്ല. എന്താ മമ്പുറത്ത് തങ്ങൾ അല്ല ബഹുമാനിച്ചു, അവിടെ പോയി സിയാർത്ത് ചെയ്തോ? അവിടെ സിയാർത്ത് ചെയ്തെങ്കിലേ മൂമിനാവൂ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ സിയാർത്ത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. മമ്പുറത്ത് തങ്ങൾക്ക് മഹത്വമില്ല എന്നും പറയാൻ പാടില്ല. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. മഹാന്മാരുടെ ആദരവ് വകവെച്ചു കൊടുക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖിന്റെ മഹത്വം വകവെച്ചു കൊടുക്കണം. സാധാരണ മനുഷ്യനല്ല, നിഷേധിക്കുന്ന ഒരാൾ പുറത്തിറങ്ങിയിട്ട് ചന്ദ്രനെ നോക്കി ഇങ്ങനെ രണ്ടു വട്ടാക്കി എന്താ ചെയ്യാ? മനോരോഗാശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും, സുഖമില്ല എന്ന് മനസ്സിലാക്കും. അല്ലാന്റെ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ ചെയ്തപ്പോ ചന്ദ്രൻ പടർന്നു. അത് കേരളത്തിൽ കണ്ടു. കേരളത്തിൽ കണ്ട തീയതി എഴുതി വെച്ച രാജാവ് പിന്നെ അന്വേഷിച്ചിട്ട് അയാൾ പോയി മുസ്ലിമാകാൻ. ആ മുഴുവൻ ഇസ്ലാമിക പ്രബോധനത്തെ ഉപകരിച്ചു. അതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ചേരമാൻ പെരുമാണ് മുസ്ലിമായി വന്നത്. അപ്പൊ കറാമത്തെ മുഴുവൻ നമുക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിനാണ് ഉപകാരപ്പെട്ടത്.
രാജാമൊഴിയത്തിന്റെ ചിസ്തിയിൽ അജ്മീരി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കോമ മുസ്ലിം ആയിട്ടുണ്ട്. ഓസില്ലാതെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചത് ഒരല്ലാഹുവിന്റെ മഹാനും ജനങ്ങളെ തെറ്റിന്റെ പാതയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഏതെങ്കിലും കബറിങ് ചെന്ന ആൾക്കാരെ സുജൂദ് ചെയ്യുന്നുവെങ്കിൽ അവരെ നമ്മൾ തിരുത്തണം. അനാചാരങ്ങൾ നമുക്ക് ഒന്നിച്ചു നിർത്തിക്കൂടെ? സമത്വ കേരള ജംഇയ്യത്ത് നമുക്ക് അഞ്ച് ഉദ്ദേശം രക്ഷയുള്ളത്: സുന്നത്തിമാരുടെ പ്രചരണം, വിദേഹത്തിന്റെ പ്രതിരോധം, മുസ്ലിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക, സാമുദായികവും അതുപോലെ തന്നെ വ്യവസ്ഥാപിതവുമായ അവകാശ സംരക്ഷണം, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക. അഞ്ചാമത് പറയുന്നത് എന്താ? മുസ്ലിം സമുദായത്തിലെ അനൈക്യം, അധർമ്മം, അനാചാരം, അന്ധവിശ്വാസം, ഇത് നാലും നിർമാർജ്ജനം ചെയ്യുക. നമുക്ക് കൂട്ടായി ശ്രമിച്ചൂടെ? വിവാഹത്തിൽ അനാചാരമാണോ പ്രശ്നം? കൗമിന്റെ തൗഹീദിന്റെ കുറവാണോ പ്രശ്നം? സമൂഹം ചെയ്യുന്ന വൃത്തികേടാണോ പ്രശ്നം? നമുക്ക് കൂട്ടായി ശ്രമിച്ചൂടെ? എന്തിനാ നമ്മൾ മഹാന്മാരെ ധിക്കരിച്ചിട്ട് ദീനുണ്ടാക്കാൻ പോകുന്നത്? എഴുതിന സുറാത്തിൽ മുസ്തഖീം ദ്വാരക്കുന്നവരോട് അല്ല പറഞ്ഞ എന്താ? നേരിന്റെ പാതയിൽ ചേർക്കാൻ ദ്വാരുന്നു. ഏതാ നേരിന്റെ പാത? അല്ലാന്റെ പാത. എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഒറ്റ വാക്കിൽ പഠിച്ചോനെ പറഞ്ഞാൽ പോരെ, സിറാത്തുൽ മുസ്തഖീം അല്ലാന്റെ പാത, അല്ലെങ്കിൽ വേണ്ട സിറാത്തുൽ ഇസ്ലാമി ഇസ്ലാമിന്റെ പാത എന്ന് പറഞ്ഞാൽ പോരെ. അല്ല പറഞ്ഞെന്താ വളച്ചു കെട്ടിട്ടാ പറഞ്ഞത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹിച്ചവരുടെ പാത. അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെന്താ? അങ്ങനെ പറഞ്ഞാലേ ഇസ്ലാം കിട്ടുള്ളൂ. അല്ലാത്ത മുഴുവൻ അതീത്തും ആയത്തും പോതും, അതൊന്നും നമ്മൾ അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ അതാണ് അള്ളാഹുവോട് നേരിക്കാണ് ചോദിച്ചാ പോരെ. നിങ്ങൾ എന്തിനാ ഇടക്കാളെ നിർത്തിയെന്നാ ചോദിക്കുന്നത്? ഇടക്കാളെ നിർത്താതെ ഇസ്ലാം മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാ പ്രാർത്ഥിക്കാൻ ഇടക്കാളെ നിർത്തണം നിർബന്ധം സമത്തക്കാര് പിടിച്ചിട്ടില്ല. ഇടയാളന്മാരെ നിർത്തിയാൽ ഗുണമുണ്ട്, ശരിക്ക് ദീന് മനസ്സിലാക്കാൻ കഴിയും. ആത്മീയതക്ക് അങ്ങനെ ഒരു വിലയുണ്ട്. അതിനെന്തിനാ നമ്മൾ അത്ഭുതപ്പെടുന്നത്? സിയാറത്ത് നടത്തുന്നതിന് എന്തിനാ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത്? അവിടുത്തെ പെണ്ണുങ്ങള് ഇസ്ലാമിക വേഷം ധരിക്കാതെ വരുന്നുണ്ടോ? നമുക്ക് ഒന്നിച്ച് പറയാം, ഇസ്ലാമിന്റെ വേഷം ധരിച്ചേ പെണ്ണ് പുറത്തിറങ്ങാൻ പാടുള്ളൂ. എന്താ തർക്കം? അതുകൊണ്ട് ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവരെ സൽക്കർമ്മം ചെയ്തവരെ. വിശ്വാസത്തിന് പ്രാധാന്യം. അമൽ കുറെ ചെയ്തു എന്ന് കരുതി സ്വർഗം കിട്ടുന്നു കരുതല്ല. നമ്മളെക്കാൾ ഏറെ പുണ്യം ചെയ്യുന്ന ആ മുസ്ലിങ്ങൾ കുറയുണ്ട്. അല്ല ഭൂമിയിൽ നിന്ന് കൂലി കൊടുക്കും, പരലോകം ശൂന്യം. അല്ല ഉദ്ദേശിച്ചതുപോലെ നടക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഖീദയാണ് ആദ്യം ശരിയാവേണ്ടത്, വിശ്വാസമാണ് ആദ്യം ശരിയാവേണ്ടത്. വിശ്വാസം ശരിയായാൽ എല്ലാം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലോ? വിശ്വാസം ശരിയായില്ലെങ്കിൽ മനുഷ്യൻ പരാജയപ്പെട്ടു, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൂരെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ കാലമാണ്. ഒരു കാസറ്റ് തയ്യാറാക്കി നിങ്ങളെ കയ്യിൽ തരാൻ ഒരു പ്രയാസമല്ല. നിങ്ങളിങ്ങനെ കാണും ടെലിവിഷൻ സ്ക്രീൻ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് എടക്കണ് കട്ട് ചെയ്ത് കൊടുത്താൽ നേരത്തെ പറഞ്ഞപ്പോ ഒരു പ്രസംഗം മുഴുവൻ കേൾക്കുന്നതും കട്ട് ചെയ്ത് കേൾക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം. പകുതി മുറിപ്പിച്ച് കേൾപ്പിക്കും. അപ്പൊ നമ്മൾ ആശങ്കയിൽപ്പെടും. മനസ്സിന് ആശങ്കപ്പെടുത്താൻ വരുന്ന ആരോടും നിങ്ങൾ പോരിന് പോകണ്ട, കുഴപ്പമുണ്ടാക്കാൻ പോകണ്ട. നമ്മൾ തമ്മിൽ തന്നെ കണ്ട് ചിരിക്കാൻ ആളുകൾ വരണ്ടോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട തൗഹീദ് എന്താണെന്നും ഇസ്ലാം എന്താണെന്നും ശരിക്കും നമുക്ക് മനസ്സിലാക്കി തന്നത് മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവരെ ധിക്കരിച്ചിട്ടൊരു പണി നമുക്ക് വേണ്ട. അത്ഭുതങ്ങൾ സംഭവിക്കും, അത് അംഗീകരിച്ചേ പറ്റൂ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സക്കരിയാണ് തങ്ങളുടെ സ്വന്തം മകൾക്ക് മിഹ്റാബിലെ വിഭവങ്ങൾ കണ്ടപ്പോ എവിടുന്ന് കിട്ടിയിരുന്നു ചോദിച്ചു മറിയം. അന്നാലക്കി ഹാദാ, അത് അല്ലാഹു തന്നു എന്ന് പറഞ്ഞു. അല്ലാഹുവിന് അങ്ങനെ അടിമകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഹുവൈബ് റളിയല്ലാഹു അൻഹു തടവിൽ കിടക്കുമ്പോ മുന്തിരി തിന്നു വന്ന മുന്തിരിയുടെ കാലമല്ല, എവിടുന്ന് കിട്ടി? അല്ലാഹു കൊടുത്തു. അതുപോലത്തെ എത്ര എത്ര അനുഭവങ്ങൾ, അതൊക്കെ വിശദീകരിച്ച് സമയം കളയണോ? അതിനൊക്കെ നിഷേധിക്കാൻ എന്തിനാ നമ്മൾ പാടുപെടുന്നത്? ഒരു കാര്യം ഉറപ്പിക്കാം, അല്ലാഹുവിന് മാത്രമേ ആരാധന ആകാം, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നല്ല പറയേണ്ടത്. ഈ അല്ലാഹുവിനുള്ള ഉലൂഹിയത്ത് അല്ലാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഭൗതിക സഹായം നമ്മൾ ആരോടും തൊടും, പരലോകത്തിലെ സഹായം നമുക്ക് ആരോടും ചോദിക്ക ഒരു കുഴപ്പമല്ല. ചോദിക്കപ്പെടുന്നവൻ അല്ലാഹു അല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ നമ്മൾ അല്ലാഹു കൊടുത്ത കഴിവിന്റെ മഹാനായിട്ട് മനസ്സിലാക്കുന്നു. മമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോ തങ്ങൾക്ക് വലിയ പദവി അന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽഖബ്ര നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ നായ സ്വർഗത്തിൽ അന്ന് മഹാന്മാർ പറഞ്ഞു, ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇനി ഹൈമാ നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരെ ഒപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും? അത് അല്ലാഹുവിന്റെ നീ പഠിപ്പിച്ചതാ. മഹാന്മാരെ കൂടെ എന്ന് പറഞ്ഞാൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു ഇമാമ്, ആ ഇമാമിന്റെ ബാക്കിൽ വന്ന് തുടരുന്ന ആള് മസ്ബൂക്കാണെങ്കിൽ ഫാത്തിഹ വേണ്ട. ആരാ ഫാത്തിഹ ചുമന്നത്? ഇമാമ് കൊണ്ടുപോയി. ഇമാമിന് എന്റെ പവർ കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ സ്വർഗത്തിൽ കടത്താൻ ചില മഹത്തുക്കൾക്ക് പഠിച്ചവരോട് ശുപാർശ ചെയ്യാൻ പറ്റും. സ്വർഗത്ത് പോകാനുള്ള ഏർപ്പാട് നിസ്കാരം, മസ്ബൂക്കിന് ഫാത്തിഹ വേണ്ട, ഫാത്തിഹ ഒരു അറഫ് തെറ്റിയാ നിസ്കാരം ശരിയാവും. അങ്ങനത്തെ മനുഷ്യന് ഫാത്തിഹ പകുതി ഓതുള്ളൂ. റുകൂഇക്ക് ഇമാമിന് പോകുമ്പോ ഒപ്പം പോവാ ഫാത്തിഹ മതി. അത് ആർക്കാ അവകാശം? ഇമാമിന്റെ അവകാശം. ഏത് നാടൻ ഇമാമാണെങ്കിലും ശരി, ഇത് നമ്മൾ മുഴുവൻ അംഗീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ചില കഴിവുകേടുകൾ പോക്കാൻ മഹാന്മാർക്ക് കഴിയില്ലേ? നമ്മുടെ ചില ദോഷങ്ങൾ പൊറപ്പിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് പറഞ്ഞൂടെ? എന്താണ് വിശ്വസിക്കാൻ എത്ര തർക്കെന്താ? അതിന്റെ പേരിൽ നമ്മൾ ഇത്ര വിഷമിക്കണതിന്? എന്നിട്ടും ജനങ്ങളെ ഇമാം പഠിച്ചുപോയി, വിശ്വാസം പഠിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടിമക്ക് അല്ല മാത്രം പോരേന്ന് ചോദിച്ച് അടങ്ങാറാകട്ടെ. ഞാൻ ആരെയും പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞാൽ ഇനിയും ഒരുപാട് വശങ്ങൾ വരാൻ പറയാറുണ്ട്. അവസാന കാലത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കിതാബില്ല പരിശുദ്ധതയില്ല. വാനാന്റെ ഇഷ്ടം പോലെ ഓരോരുത്തർ ആയത്തിന് അർത്ഥം പറയാൻ തിരിഞ്ഞാൽ തമ്മിലടി ഉണ്ടാവില്ല. അത് സ്വാഭാവികം. ഓരോരുത്തരും അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അവനാ ഇഷ്ടത്തിന് ഖുർആൻ അവനെ വ്യാഖ്യാനിച്ചുകൂടെ? പണ്ട് ജേഖരന്റെ മോനെ മഞ്ചേരിയിൽ പ്രസംഗിച്ച് ഇപ്പോഴും എന്റെ മനസ്സിന് ഓർമ്മ ഉണ്ട്. അയാളിങ്ങനെ പൊടിമാറി പ്രസംഗം നടത്താൻ സുന്നത്തിനെ കുറിച്ച് ഒരാൾ എഴുതി ചോദിച്ചു, മൗലവി നിങ്ങൾ എന്താ താടി വെക്കാത്തത്? സുന്നത്തല്ലേ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ മറുപടി എന്താ തരും? ചോദ്യം കിട്ടിയ ഉടനെ മറുപടി നമ്മുടെ മഞ്ചേരി വെച്ചാലായിരുന്നു. ഉടനെ മറുപടി എന്താ മറുപടി? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നല്ല കോലത്തിന് മനുഷ്യനെ ഞാൻ പഠിച്ചു, നാ മുഖത്ത് താടി മുളപ്പിച്ച് നിരപ്പാക്കാൻ ആരാ പറഞ്ഞു ചോദിച്ചു. മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ഖുർആൻ എടുത്ത് തിരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനം നടത്താൻ പറ്റും. മഹാന്മാർ അതിന് കൊടുത്തൊരു വ്യാഖ്യാനം, അതെ നമ്മൾ പറയുന്നുള്ളൂ, അന്ന് പറഞ്ഞതുപോലെ നമ്മൾ വ്യാഖ്യാനിക്കണം. അത് പ്രവാചകനെ അതുകൊണ്ട് കാലഘട്ടം ദുഷിക്കുകയാണ്. അവസാന കാലത്ത് ഒരു സമൂഹം വരും. ആ സമൂഹം അമറും ബിൽ മഅറൂഫ് നടത്താൻ മടിക്കും. അവരവരുടെ സ്വത്തത്തിലേക്ക് ചുരുങ്ങും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഇദാ റായിതുമൽ മുൻകറ മഅറൂഫൻ വൽ മഅറൂഫ മുൻകറ, നന്മയെ തിന്മയാക്കുകയും തിന്മയെ നന്മയാക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ. ഇന്നിപ്പോ നന്മയെ തിന്മയാക്കുന്നു. പള്ളിയിൽ ഇരുന്നിട്ട് അസ്ലഹല്ലാഹു ഉമറൽ മുഅ്മിനീ എന്ന് പറഞ്ഞാൽ തെറ്റ്. അതിനെ തിന്മയാക്കി അല്ലാഹു റസൂലോ സ്വഹാബത്തോ പെണ്ണുങ്ങളെ വിളിക്കാത്ത പള്ളിയിലേക്ക് ഇവരെ വിളിച്ചു, അത് ഗുണം. ഇദാ റായിതുമൽ മുൻകറ മഅറൂഫൻ വൽ മഅറൂഫ മുൻകറ, കാലം ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈമാൻ കാത്തു സൂക്ഷിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അവർക്ക് വലിയ പ്രബോധന സംവിധാനം ഉണ്ടാകും. ആ പ്രബോധന സംവിധാനത്തിന് അവർ പതറിപ്പോകരുത്. സത്യം മനസ്സിലാക്കുക. നമ്മുടെ ആലിമികളുടെ പ്രഭാഷണങ്ങൾ തുറന്നു വരാനുണ്ട്. ഞാൻ സൂചന നൽകിയെന്ന് മാത്രം. അതുകൊണ്ട് ഈ കൂടി നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും വിനയത്തിന്റെ താഴ്ന്ന വഴി നിന്നുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സമത്ത കേരള ജംഇയ്യത്തുലുലമയാണ് നമുക്ക് വഴികാട്ടിയത്. റയീസുൽ മഹക്കികീൻ കണ്ണിയത്തുത്താദും ശംസുലുലമായും അവർ പഴിച്ചു പോയി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബാപ്പയ്ക്ക് തങ്ങൾ പഴിച്ചു പോയി നമുക്ക് പറയാൻ പറ്റുമോ? മമ്പുറത്ത് തങ്ങൾ പഴിച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പൂക്കോയെ തങ്ങൾ പഴിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റും? നമ്മളെ മുമ്പിൽ ജീവിച്ച ആ മഹത്തുക്കളൊക്കെ ചെയ്ത പണിയുള്ളത്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നരകത്തിൽ പോയി എന്ന് പറയാൻ പറ്റും? മൗലിദ് ഓതി ഓതിച്ചു ഈ മഹത്തുക്കളൊക്കെ തെറ്റിച്ച് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കും, നബിദിനം കഴിച്ച എത്ര മഹാന്മാരെ നമ്മൾ ആപ്പാപ്പാപ്പമാര് മരിച്ചുപോയി, അവരൊക്കെ തെറ്റ് ചെയ്തു, നമ്മൾ അംഗീകരിക്കാൻ പറ്റും? അവരെ മനസ്സിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന് വല്ല പങ്ക് ചേർത്തിരുന്നവര്, അവർ റസൂലുള്ളാഹിനെ വിളിച്ചപ്പോ യാ ഓത്തു യാ മുഹിദ്ദീൻ എന്ന് പറഞ്ഞപ്പോ മുഹിദ്ദീൻ ഷേഖ് പഠിച്ചോണെന്ന് അവർ കരുതിയിരുന്നു. എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് മനുഷ്യരുടെ അടിയിൽ അടങ്ങാറുണ്ടാക്കേണ്ട കാര്യം? അങ്ങനെ മനുഷ്യന്മാരെ മരിച്ചു പോയ മുഴുവൻ കാഫിറാക്കിയിട്ട് എങ്ങോട്ടാ നമ്മൾ പോണത്? ഈ അവസാന കാലത്ത് ആളുകൾ പൂർവീകരെ ശപിക്കുമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകൾ പറഞ്ഞത്? അതുകൊണ്ട് നമ്മുടെ കുട്ടികളെങ്കിലും അതിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.